city looking from? Bury me on Sunday. Mow for me Monday. But then you gotta live it. You gotta let me go. He's an old man running circles around a lot of us. നിന്റെ കൂർമ്മ ബുദ്ധി വല്ലാതെ കൂടിയിരിക്കുക, അതുകൊണ്ടാ ഇങ്ങനെയൊരോ ചിന്തകൾ വന്നത്. ഇപ്പോ നിന്നെന്താ ചെയ്യാ? കൊക്കെ ഓവർ ഡോസേജാ, ചാവില്ല. നീ ജീവനോടെ തന്നെ ഉണ്ടാവൂ, ജീവനോടെ തന്നെ ഉണ്ടാവൂ, ജീവനോടെ മാത്രമേ ഉണ്ടാവൂ നീ. എനിക്ക് വെറും പുല്ലടാ. മത്സരത്തിന്റെ അവസാനം ശക്തി ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിന്റെ വിചാരം എന്തുവാ? നല്ല കമന്ററി ചെയ്യുന്നു. ഫുട്ബോൾ കളിക്കാരുടെ ക്രിക്കറ്റ് എങ്ങനെ ഉണ്ടാവും? അത്രയ്ക്ക് വൃത്തികേടാണ്. എവിടേക്കാ പോകുന്നത്? ഒരു ചായ കുടിക്കാൻ വേണ്ടി അകത്തോട്ട് പോകുന്നു. മാറി നിൽക്കാനാ പറഞ്ഞത്? ബീർ അടിക്കുന്നതല്ല, അടക്കി പിടിക്കുന്നതാണ് ബെറ്റ്. 20 ബീർ 20 മിനിറ്റ് 20,000 രൂപ പ്രൈസ്. ഈ ഗെയിമിന്റെ പേരാണ് നനഞ്ഞ പോയി. ഇനി 3 മിനിറ്റേ ഉള്ളൂ. മൂത്രം പിടിച്ചു വെക്ക്. വീണ്ടും പഴയ ഊർജത്തോടു കൂടി തന്നെ മത്സരം തുടരുകയാണ്. ആ തുടങ്ങട്ടെ. മൃഗത്തല തണുത്തത് കൊണ്ട് ഇടുക്കി ഡാം ഇതാ പൊട്ടി ഒഴുകി. എക്സർസൈസ് ഇട്ടും പൊട്ടിപ്പോയി. ഇയാൾ കള്ളക്കളി കാണിച്ചത് തെളിഞ്ഞിരിക്കുന്നു. പലതുള്ളി പെരുവെള്ളം. എത്ര ഒഴിച്ചാലും വന്നുകൊണ്ടിരിക്കുവാണല്ലോ. വേഗം വന്നോട്ടെ, വേഗം വന്നോട്ടെ, വേഗം വന്നോട്ടെ, വേഗം വന്നോട്ടെ. എടാ, ആരും അടേത്? മാഡം, ഞാൻ പറഞ്ഞ റിവേഴ്സ് എഞ്ചിനീയർമാർ ഇവരാ. അതെന്തോന്നായി റിവേഴ്സ് എഞ്ചിനീയർ? ഒറിജിനൽ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഇവന്മാരെ ആ പേരിൽ വിളിക്കുന്നത്. മൂക്കറ്റം കുടിച്ചിരിക്കുകയാണല്ലോ ഇവന്മാർ. രാത്രി പാർട്ടി ആയിരുന്നു, ഏതോ ഗെയിമിൽ ജയിച്ചു എന്ന് പറഞ്ഞേ. 2020 മാച്ച് ആയിരുന്നു. ഗെയിമിന്റെ പേര് നനഞ്ഞാ പോയി. നാളെ 10 മണിക്കുള്ളിൽ കോടതിയിൽ ഇവനെ ഹാജരാക്കണം. ഒരു പേപ്പർ പോലും കൈവശമില്ല, എല്ലാം സോഫ്റ്റ് കോപ്പി ആയിരിക്കുക. ഒന്ന് എടുക്കാന്ന് വെച്ചാ കമ്പ്യൂട്ടറിൽ എററും കാണിക്കുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരുവോടാ, ഇല്ലെങ്കിൽ ആ ജഡ്ജ് എന്റെ ജീവൻ എടുക്കും. മാഡം, ഇതിൽ സിഗ്നൽ കാട്ടുന്നില്ല. മാഡം, വന്നോണ്ടിരിക്കുന്ന സിഗ്നൽ നിങ്ങൾ തന്നെ മാറ്റിയാൽ എങ്ങനെയാ? മാഡം, ഇങ്ങോട്ട് മാറി.
ഒന്നുമില്ല നീ അവിടെ കിടന്നു. ചേച്ചി തലേണ്ടോ? അവന്റെ ഒരു തലേണ. ഏതായാലും പോട. കഴിഞ്ഞോടെ ചേർക്ക, ഞാൻ പറഞ്ഞല്ലേ ശരിയാക്കി എടുത്തോ. അത് പറ്റുന്നില്ല മേഡം, എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ നാളെ ശരിയാക്കാം. അയ്യോ അങ്ങനെയൊന്നും പറയരുതേ, എന്റെ പൊന്നു മോനല്ലേ അവിടെ ഇരിക്കേ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. വണ്ടി ഓടിക്കുമ്പോഴേ ഡ്രൈവറിന്റെ അടുത്തിരുന്ന് ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവർ ഉടനെ തന്നെ ഉറങ്ങും. ഞാനും ഇൻട്രസ്റ്റോടെ ജോലി ചെയ്യണമെങ്കിലേ ഈ ഇരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. ഇവന്മാരാണെങ്കിൽ പകല് ഒരു ജോലി ചെയ്യില്ല, പിന്നെ പാതിരാത്രിക്ക് ഞാൻ എന്ത് കൊടുക്കാനാ. ഇതൊന്ന് കെട്ടിയേ സൈക്കോ, ഉറക്കം വന്നില്ലെങ്കിൽ ചായ ഒഴിക്ക്, ചായ എടുത്ത് മോന്തയിലോട്ട് ഒഴിക്ക്. വട്ടനെ പോലെ ഞങ്ങളെ കൊണ്ട് ബലൂൺ ഒത്തിപ്പിക്കുന്നു, വായ വേദനിക്കുന്നടാ. ബലൂൺ കിട്ടാത്തോണ്ട് വല്ല മിക്സ് ചെയ്തോ, ഉറക്കം കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി ചേച്ചി പെട്ടെന്ന് പെട്ടെന്ന് ഊതുന്നുണ്ടല്ലോ. വീട്ടിൽ തന്നെയാടാ പണി, കുട്ടികൾക്ക് ഊതി കൊടുത്ത ശീലാന്ന പറഞ്ഞ. നിങ്ങളുടെ വീട്ടിൽ കുറെ കുട്ടികളുണ്ടോ? അത് ഓർമ്മിപ്പിക്കാതന്നെയാണല്ലേ. എനിക്ക് വയ്യ, ഹേറാ പടത്തിലെ ഹീറോയിന്റെ ചുണ്ടു പോലെ ആയടാ, വിട്ടേക്കടാ എന്നെ കൊണ്ട് വയ്യ. യെസ് റിക്കവറി മേഡം, മേഡം പോലീസ് മേഡം, വേഗം വാ വേഗം വാ, എല്ലാം ശരിയായി. മേഡം 5 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടേ, അവർന്ന് 2000 രൂപയാണ് കണക്ക്, 10000 രൂപ എനിക്ക് തരണം. 200 ബലൂണാണ് ഊതിയത്, വായ കൊച്ചിപ്പോയി, വാസലിനൊക്കെ മേടിക്കണം, കണ്ടറിഞ്ഞു തരണേ. ഇതെന്താ ഇവൻ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുന്ന പോലെ സംസാരിക്കുന്നേ. മേഡം പോലീസ് ആയതുകൊണ്ട് 1000 രൂപ വേണേ കുറച്ച് തരാം. ശരി 9000 രൂപ എടുക്ക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കാം. എടാ ഞങ്ങളൊക്കെ പോലീസാടാ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ജോലി ചെയ്ത കാശ് കിട്ടാതെ ഞാൻ ഒരിക്കലും വിടില്ല. എന്നാ ഞാൻ ചതിക്കല്ലേ ചെയ്യല്ലേ, നമ്മുടെ കൺട്രോളിൽ റൈറ്ററെ വിളിച്ചിട്ട് വേഗം വാ, പറയുന്ന കേക്ക് ചതിക്കല്ലേ. പാരിപ്പോകാം പാരിസിലായി, 10 റൗണ്ടോ ചുറ്റി വരാം, പൂട്ടിപ്പോയോ കോളേജുകൾ, രാഷ്ട്രീയം പതിപോട് ഇന്നെല്ലാം ക്യാമ്പസ് എല്ലാം പ്രോഗ്രസ് ആയി, കഴുത്തറുപ്പൻ ഫീസുണ്ടെന്നായി, എഞ്ചിനീയർ ഫോമിൽ വന്നാൽ അടിത്തടയും പടവാളും പോരുതാനായി, വേണ്ടേ വേണ്ട പബ്ലിസിറ്റി, ഞങ്ങൾ തന്നെ ഓട്ടോ സിറ്റി, ചെങ്ങാതികൾ കൂട്ടുന്നുണ്ട് അവരെപ്പോഴും തോളോട് ചേർന്നില്ലേ. കൾതീ വന്ന് ലൊട്ടല്ലൊടു കയ്യോട കടക്കൾ തീ.
ടോമി ടോമി ഹേ ടോമി എടാ ടോമി ഇവിടെ കാണുന്നില്ല പോടാ അത് പുറകെ കാണും എടാ പുറകെ കൂടെ എവിടെയെങ്കിലും ചാടി പോയി കാണും സത്യത്തിൽ ടോമിനെ കാണുന്നില്ല നിക്ക് തൃഷയ്ക്ക് ട്വീറ്റ് ചെയ്യട്ടെ ഹായ് തൃഷ ഐ ആം ഹാവിംഗ് ടോമി ആൻഡ് ഓൾ ഇറ്റ് ഈസ് നോട്ട് കൗണ്ട് ആൻഡ് ഓൾ നീ മാർഗ്ഗം ഒരു മാങ്ങത്തിലും കാണിക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം അവനിതുപോലെ ചാടിപ്പോയപ്പോഴേ ഞാൻ അവന്റെ കഴുത്തിൽ ഒരു ജി പി എസിന്റെ ഒരു ചിപ്പ് വെച്ചായിരുന്നു ആ ജി പി എസ് മൂലം ഇവൻ എവിടെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും ഇതേ കണ്ടോ എടാ അവൻ എക്സ്പ്രസ് അവനെ പോയിരിക്കുക പരിഹാരങ്ങൾ പതിവായില്ലേ രൊക്കം വന്നായി പേയ്മെന്റ് എല്ലാം വാങ്ങാതെ കിട്ടില്ല സന്തോഷം ആപ്പിളിനും ഗൂഗിളിനും കൂലി വില ചെയ്തിട്ടുണ്ട് ലോകത്തില്ല ലോജിക്കല്ല തോന്നുന്ന നേരത്തൊ പുല്ലാട പകുതി വില പറഞ്ഞിട്ടും വിലപേശം കണ്ടില്ലേ സേട്ട് അല്ല ഇത് എത്ര നാൾ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ 3000 രൂപയ്ക്ക് ഇങ്ങനെ ചുമ മൂപ്പിക്കാതെ സേട്ടെ ഒന്ന് ഷോറൂമിൽ ചെന്ന് ചോദിച്ചേ അവർ എം ആർ പിയുടെ പേരും പറഞ്ഞിട്ട് 50000 രൂപ കയ്യിൽ നിന്ന് വാങ്ങും ആ എ സിയുടെ തണുപ്പും സെയിൽസ് ഗേളിന്റെ ചിരിയും കാണുമ്പോ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താൽ കൊടുക്കും ഓ ശരി ശരി ഇതാ എന്നാലും വാറണ്ടി ഒന്ന് അറിഞ്ഞ നന്നായിരുന്നു എന്റെ സേട്ടെ നമ്മുടെ വാക്കാണ് വാറണ്ടി ധൈര്യമായിട്ട് അച്ഛ എവറ സ്റ്റെബിലൈസർ അടുത്ത ആഴ്ച വീട്ടിലേക്ക് അയച്ചു തരും ആയിക്കോട്ടെ എന്റെ നീ എന്തിനാ ഇവിടേക്ക് വന്നേ എനിക്ക് ഇത് രണ്ടിലൊന്ന് അറിഞ്ഞു പറ്റൂ ആദ്യം ഗെറ്റൗട്ട് എടാ വിത്തൗട്ട് ബിൽ വേണ്ടന്ന് പ്രാവശ്യം ഫോൺ ചെയ്തെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ നീ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തേ എന്നോട് തന്നെ വേണ്ടായിരുന്നു ചോദിച്ചതി ഇപ്പൊ കൊണ്ട് നടക്കാനും പറ്റാതെ കൊണ്ട് കളയാനും കഴിയാതെ ഞാൻ പെടുന്ന പാടെ എനിക്ക് മാത്രമേ അറിയൂ എടാ ആഴ്ചയിൽ 7 ദിവസം നീ എന്റെ കൂടെ ആയിരുന്നല്ലോ ഇതെപ്പഴാ ചെയ്ത് ബലൂൺ യൂസ് അത് എനിക്ക് മാത്രമായിരുന്നു ചുമരടാ ആദ്യം ഇവിടുന്ന് പോകാൻ നോക്കി ഓഹോ നിന്റെ കാര്യം കഴിഞ്ഞപ്പോ ഒഴിവാക്കാൻ നോക്കുവാണല്ലേ മേഡം നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങളെ പേര് പോലും എനിക്കറിയില്ല നിങ്ങൾ എന്താ ജാതി ഐ ഡോണ്ട് കെയർ പക്ഷെ കുട്ടിക്കാലം മുതൽക്കേ ടേപ്പ് കിട്ടിയവർക്ക് ഒരു ജീവിതം കൊടുക്കണമെന്നായിരുന്നു എയിം നിങ്ങളൊന്ന് മൂളിയാ മതി നിങ്ങളുടെ കൊച്ചിനൊരു അച്ഛനായി നിങ്ങൾക്കൊരു താങ്ങായി ഞാനുണ്ടാവും വിടില്ല ഒരിക്കലും നാട്ടുകാരുടെ മുൻപിൽ വെച്ച് ഇതിനൊക്കെ ഉത്തരം പറയിപ്പിക്കുന്ന എന്നെ കൊണ്ട് ഒരുപാട് അഭിമാനമുണ്ട് പക്ഷേ ഞാൻ നിൽക്കുന്നിടത്ത് എന്നാ തുടങ്ങിയാലും സിഡിവി ഹാർഡ് ഡിസ്ക് തരാന്ന് പറഞ്ഞു തന്നില്ല ഐസോൺ പ്രോസസ് തരാന്ന് പറഞ്ഞു ക്യൂട്ടൂണാ തന്നിരിക്കുന്നത് വിൻഡോസ് പോലും ഒറിജിനൽ കിട്ടിയിട്ടില്ല എനിക്ക് കള്ളോയി പറയുന്നത് 4GB റാം കൊടുത്തതാ 54GB പടവും കയറ്റി കൊടുത്തു കൺഫ്യൂഷൻ ആയല്ലോ അത് മാത്രമല്ല ലെൻസ് ക്ലീനറും കൊടുത്തിട്ടുണ്ട് അവളോട് ചോദിച്ചു നോക്ക് പച്ച കള്ളോ പറയുന്നത് വാറണ്ടി പോലും തന്നിട്ടില്ല ചേട്ടാ നമുക്ക് വാക്കാണ് വാറണ്ടി മതിയാക്ക് നിന്റെ പ്രശ്നം എന്താ ഞാൻ ജംഗ്ഷനിലുള്ള ബാറിൽ വാട്ടർ പാക്കറ്റ് 4 രൂപയ്ക്ക് വിൽക്കുന്ന ചേട്ടാ ഇവനാണെങ്കിൽ അടുത്തുള്ള ജംഗ്ഷനിൽ വാട്ടർ പാക്കറ്റ് വിൽക്കുന്ന 2 രൂപയ്ക്ക് ഞാൻ 4 രൂപയ്ക്ക് ഇവൻ 2 രൂപയ്ക്ക് വിൽക്കുന്നത് കസ്റ്റമേഴ്സൊക്കെ ഇവന്റെ അടുത്തോട് പോവേട്ടാ ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയറാ എനിക്ക് എത്ര പെട്ടെന്ന് മനസ്സിലായത് നിങ്ങളാണെങ്കിൽ ഈ 3G എന്നും 2G എന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്തോന്നടേ ഇത് സാറേ അതിനു മുമ്പ് ഒരു കാര്യം പറ നിങ്ങൾ 1 രൂപ കൂട്ടിക്കോ നിങ്ങൾ 1 രൂപ ഇറക്കിക്കോ ഓക്കെ അല്ലേ സാർ അടിപൊളി ഞാൻ മനസ്സ് കണ്ട് നീ മാനത്ത് കണ്ടു നിങ്ങൾ ഇതുപോലെ മനസ്സിലാവുന്ന ഭാഷ പറ ഇപ്പൊ സാറിന്റെ തേട്ടിൽ ഒരാൾ പടം കാണാൻ പടം കണ്ടേച്ച് പുറത്തു വന്ന് പടം കൊള്ളത്തില്ല കാശ് തിരിച്ചു ചോദിച്ചാ സാർ കൊടുക്കോ ഡോ നമ്മുടെ നാട്ടിൽ ആരടാ പണം തിരിച്ചു കൊടുക്കുന്നത് എന്നെ കുറിച്ച് നിനക്ക് വല്ല അറിയാളാ കണ്ടോ ചേട്ടന് ദേഷ്യം വരുന്നേ അങ്ങനെ ഒരു സംഗതി തന്നെയാണ് ഈ പെണ്ണ് എന്റെ അടുത്തു നിന്ന് ലാപ്ടോപ്പ് വാങ്ങി 6 മാസം അത് ഉപയോഗിച്ചിട്ട് അത് തിരിച്ചു വന്നിട്ട് ഇപ്പൊ കാശ് വേണമെന്ന് പറഞ്ഞ എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ നിങ്ങളുടെ അടുത്തോട്ട് വന്നേ പക്ഷേ ഇത് സബ്സ്റ്റാൻഡേർഡ് ലാപ്ടോപ്പ് ആയിരുന്നു ചേട്ടാ I know he's the number one fraud. You are number one cheat. Excuse you me? Know developed by Kara. I don't manufacture the details. I don't like it. You shut up. I am going to go to the room. You shut up. You cheat. I am patient. എന്താ സംസാരിക്കുന്നേ ഒരുമാതിരി ചൈനക്കാർ മലയാളം സംസാരിക്കുന്ന പോലെ അതുപോലെയാണല്ലോ നിന്റെ ഇംഗ്ലീഷ് ഞാൻ ഒരു കാര്യം പറയാം ഈ കൊച്ചെനിക്ക് വേണ്ടപ്പെട്ടവളാ അവൾ 3 ചോദിക്കുന്നു നീ ആണെങ്കിൽ 2 കൊടുക്കൂ മര്യാദയ്ക്ക് ചോദിക്കുന്ന പറ അല്ലെങ്കിൽ ഉണ്ടല്ലേ നിന്റെ എല്ലാം കൂടെ ഞാൻ ചേട്ടനോടെ തിയേറ്ററിന് ഇൻഷുറൻസ് ഉണ്ടോ സാർ ബോൾ റഹി ഹേ തിയേറ്റർ കേ ഇൻഷുറൻസ് ഹേ
എന്തോന്ന് പ്രൊജക്ടർ തീ പിടിച്ച എന്താ അവസ്ഥ എന്ന് ചോദിക്കേ സ്ക്രീൻ കീറി പ്രൊജക്ട് തകർന്ന് തിയേറ്ററിന് തീ പിടിച്ച എന്താ അവസ്ഥ എന്ന് ചോദിക്കേ ആശാനെ തിയേറ്റർ മുഴുവൻ കോഞ്ഞാട്ടയായ നിങ്ങളെ മുതലാളി എന്തെയ്യെന്ന് ചോദിച്ചേ ഇങ്ങോട്ട് നോക്കൂച്ചേ ഒരുമിച്ച് പഠിച്ചവിടെ കൂട്ടുവിടരുത് നിനക്കിപ്പോ ആവശ്യം ലാപ്ടോപ്പ് അടുത്ത തവണ ഞാൻ ഇലക്ഷന് നിൽക്കുമ്പോ നിനക്കൊരു കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിത്തരാം ഒരെണ്ണം എന്റെ ഇരിപ്പുണ്ട് അതെങ്കിലും തരാം നമ്മളെല്ലാം സുഹൃത്തുക്കളല്ലേ ആരാണ് അവളെ സിഗരറ്റ് വലിക്കുന്ന പോണെടുതേ പോലീസിനെ വിളിക്കട്ടെ കോംപ്രമൈസ് നായകനിലെ ഡയലോഗ് പറഞ്ഞപ്പോഴേ പേടിച്ച് ഓടുന്നുണ്ടോ ഇവന്റെ അടുത്തേക്കാണ് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നത് സ്കൂളിൽ മിസ് അന്വേഷിക്കുന്നുണ്ടോ യൂഷ്വലായിട്ട് കാൽക്കുലേഷൻ അങ്ങനെ മിസ്സാവാൻ ചാൻസ് ഇല്ല ആ ലാപ്ടോപ്പ് സത്യത്തിൽ വർക്ക് ചെയ്യുന്നില്ലേ ഓൺ പോലും ആവുന്നില്ല ഇതിനപ്പുറം എനിക്ക് നിന്നോട് വഴക്കൂടാനാവില്ല എനിക്ക് എന്റെ പൈസ വേണം നിനക്കത് തരാൻ പറ്റുമോ ഇല്ലയോ തനിക്ക് കാശാണ് പ്രശ്നമെങ്കിൽ അതിനോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു എവിടെന്തെങ്കിലും കാശ് കടമെങ്കിൽ ഞാൻ എപ്പോഴേ തന്നു തീർത്തനെ എനിക്ക് വേണ്ടത് എന്റെ പൈസയാ അപ്പൊ പഠിത്തം കഴിയുമ്പോ ജോലി കിട്ടുമ്പോ സമ്പാദിക്കുന്ന എങ്ങനെയാണെന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവും എന്നാ ഞാൻ അങ്ങോട്ട് കാശ് വേണം എത്തിയോ നീ നിന്റെ ലാപ്ടോപ്പ് താഴെയിട്ട് പൊട്ടിച്ചിട്ട് അവനെ എന്തിനെ ശല്യപ്പെടുത്തുന്നു നീ വെറുതെ സമയം വേസ്റ്റ് ചെയ്യ നിന്റെ പ്രൊജക്ട് കഴിയുന്ന വരെ വേണമെങ്കിൽ എന്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്തോന്നേ രണ്ടു വർഷം റെന്റ് പോലും തരാതെ നിന്റെ വീട്ടിൽ ഞാൻ താമസിച്ചു ഇനി ഇതും കൂടെ വേണോ ലൈഫ് ലോങ് എന്നെ ഒരു കടക്കാരിയാക്കല്ലേ പ്ലീസ് എടാ നിയമസഭയിൽ സി സി ടി വി വെക്കണോ അത്ര എല്ലാവർക്കും നമസ്കാരം. അൻപത്തിയഞ്ചിന് മുകളിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അനുയോജ്യമായ അധ്യാപകരും കൃത്യമായ ജോലിക്കാരുമില്ലാത്തതിനാൽ എ ഐ സി പി കണ്ടുപിടിച്ച ഒരു തെറ്റായ അന്വേഷണം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡീൻ, എം ഇ എം ടെക് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. രണ്ടു പേർക്കൊരു കമ്പ്യൂട്ടർ, 100 പേർക്കൊരു ടോയ്ലറ്റ്. ഇതിലൊരു റൂള് പോലും അവരാരും ഫോളോ ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള കോളേജുകൾ കഴിവുകെട്ട എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുമെന്നതിനാലാണ് തൊഴിലില്ലായ്മ വളരെയധികം കൂടി വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ശരിയാകുന്നതുവരെ എല്ലാ കോളേജുകളും താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്നു. കൊള്ളാം അല്ലേ, പാകിസ്ഥാന്റെ അടുത്ത് 10 ഏക്കർ സ്ഥലം വാങ്ങിച്ച് കുറ്റിക്കാട്ടില് ബിൽഡിംഗ് പണിത് നമിതേനെ കൊണ്ടുവന്ന എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് വിശ്വസിപ്പിച്ചില്ലേ? എല്ലാത്തിനും മിനിസ്റ്റർ കൊടുത്തു പണി. സൂപ്പർ അല്ലേ? പോടാ, സൂപ്പിക്കാൻ വേണ്ടി അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. പ്രശ്നം മുഴുവനും സ്റ്റുഡൻസിനല്ല ഉണ്ടാവുന്നേ. പാവം, കാശെല്ലാം അടച്ചു തീർത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴിയിൽ നിന്ന് കരയുള്ളൂ. ലോറി കയറിയ തവളയെ പോലെ ചതഞ്ഞെറിഞ്ഞ് ജീവിതം പാഴാകുള്ള സ്റ്റുഡൻസിന്റെ. അല്ല, ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ 55 കോളേജുകളും കൂട്ടി കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് സാർ ചിന്തിച്ചിട്ടുണ്ടോ? സാറേ, ക്യാമറ 1 വ്യൂ റെഡിയാണ്, 2 റെഡിയാണ്. നന്നായിട്ട് കാണാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കണ്ടു, നല്ലോണം കണ്ടു. നീ പറയുന്നതും ഞാൻ കേട്ടു. അയാൾക്ക് പ്രത്യേക ജോലിയില്ലെന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. കോളേജ് സ്റ്റുഡന്റിനെ നടറോട്ടി നിർത്തുന്നൊക്കെ അല്ലേ പറഞ്ഞു? നല്ലതല്ലേ സാറേ പറ. ഇതിനെപ്പറ്റി നിനക്ക് എന്തോന്നറിയാം? വന്നാ വന്ന ജോലി കഴിഞ്ഞിട്ട് പോകാൻ നോക്കണം. മനസ്സിലായ? ആളും തരം നോക്കി വേണം കളിക്കാൻ. ഓക്കോ സാറേ, ഞാൻ ജോലി ചെയ്ത കാശ്. ആശ, നിന്നെ എവിടേക്ക് അന്വേഷിച്ചു? സോറി സോറി സോറി. എന്താ? നിന്നെ എവിടേക്ക് അന്വേഷിച്ചു ഞാൻ? കാര്യം പറ. ആദ്യം നീ ന്യൂസ് നോക്ക്. നമ്മുടെ കോളേജും കൂടെ ചേർത്ത് 55 കോളേജിന്റെ അപ്രൂവല ക്യാൻസൽ ചെയ്തേക്കണത്. ഒരു ഫെസിലിറ്റീസും മര്യാദക്ക് ഇല്ലെന്ന്, അതുകൊണ്ടാ എല്ലാം ക്ലോസ് ചെയ്തെന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഴുവനായും അടച്ചുപൂട്ടിയതിനാൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിദ്യാർത്ഥികളാകെ ആശങ്കയിലാണ്ടിരിക്കുകയാണ്.
ഇനി അവരെന്താ ചെയ്യ? പിന്നെയും കൗൺസിലിംഗ് വെക്കും. നാട്ടിൽ ഇനി ഏത് കോളേജിലെ വേക്കൻസി ഉള്ളത് നോക്കും. ചിലപ്പോൾ എനിക്ക് കന്യാകുമാരി കിട്ടും, നിനക്ക് കോഴിക്കോടും കിട്ടും. എന്തിനാണ് കരയുന്നത് മനോഹർ? ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആയെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ചു. നമ്മുടെ മോനും 10 കാശ് സമ്പാദിച്ച് നമുക്കൊരു താങ്ങായി മാറുമെന്ന് അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഇപ്പോ നിന്റെ കഷ്ടപ്പാട് ഒരിക്കലും വെറുതെ ആവില്ല. ഗവൺമെന്റ് നമ്മളെ കൈവിടില്ല. ഞാൻ പറയുന്നവരെ കാർ ഇന്ന് പുറത്തിറങ്ങണ്ട. അനിയ 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 നിന്നെയാ? എന്ത്? ഞാൻ തന്നെ അനിയനാണോ? ഒന്ന് പോടാപ്പാ. നിന്നെടാ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ ഞാനാണോ? ആ നിന്നെ തന്നെയാ, വാ. നിന്റെ യങ് ബ്രദർ വിളിക്കുന്നു, ചെല്ല്. ചുമ്മാ ഇരിക്ക. മന്ത്രി ഉണ്ടോ അകത്ത്? ആ ഉണ്ട് സാറേ. താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാധവൻ സാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് കൊടുക്ക്. ഓക്കെ സാർ. മാധവ സാറ് ഈ ലഡു ഒന്ന് കൊടുക്കാൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് വന്ന ഞാൻ. മുകളിൽ ലഡു കൊടുത്തേക്ക്. ഓ ശരി മാഡം. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാടാ നീ? നമസ്കാരം സാർ. താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാധവ സാറ് തന്നുവിട്ട സാറേ ഇത്. സാറേ താഴെ CCTV ക്യാമറ ഫിക്സ് ചെയ്ത് ഞങ്ങളാണേ. ഒരു 23,000 രൂപ തരാനുണ്ടേ. ആരും ഒന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഡെയിലി വന്നു പോയി. എന്താടോ ഇത്? വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയല്ലോ. അല്ലാതെ നീ ഇത് കൊണ്ടുപോയിട്ട് അയാൾക്ക് തന്നെ കൊടുത്തരു. സാറേ CCTV ക്യാമറ പേയ്മെന്റ് ഇത് ആദ്യം കൊണ്ട് കൊടുക്കാൻ നോക്കണം. അല്ല പോ, സ്ഥലം കാലിയാക്ക്. ശരി സാറേ. ഈ ലഡു പോരുന്ന. ഇനി കൊണ്ടുപോയി കൊടുക്ക്. സാറേ എത്രയുണ്ടോ? 7 ഉണ്ട് സാറേ. 7? ആ കൊണ്ടുപോയി അയാൾക്ക് തന്നെ കൊടുക്ക്. സാറേ ആ 23,000 രൂപ ഒന്ന് തന്നു. പറഞ്ഞ മനസ്സിലാവില്ലേടോ? എന്തുവാണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? അയാൾക്ക് ഈ ലഡു കൊണ്ട് മതിയാവുന്നില്ല. ലഡുവോ? അതേടാ ഇപ്പൊ കണ്ടോ സാറേ, അങ്ങനെ ആകെ ദേഷ്യത്തില്ല. ഈ ലഡു പോരെന്നാ പറയുന്നത്? ഇതും പോരെന്നാണോ? അങ്കിളെ നിങ്ങളെ കണ്ട ഷുഗർ പേഷ്യന്റ് പോലെയുണ്ട്. അയാൾ കഴിച്ച് മരിക്കട്ടെ ഇട്ടോളൂ. ഇന്ത്യയിൽ ഇതൊക്കെ സർവ്വസാധാരണോടാ. ഇതൊക്കെ നിന്നോട് നില പറയുന്നേ. മര്യാദക്ക് ഫോൺ വെച്ചിട്ട് പോടാ. 7 ലഡ്ഡു തന്നുള്ളൂ. പറഞ്ഞു പറഞ്ഞ് 10 ലഡ്ഡു മേടിച്ചു. കാണാൻ ഭരത് ഗോപിയെ പോലെ ഉണ്ടല്ലോ. ലഡ്ഡു ഭയങ്കര ഇഷ്ടമാ. എന്റെ ഫാമിലിയിലുള്ളവർക്ക് ദേവസ്ഥാനത്തിൽ എല്ലാവരും അറിയാം. ഓക്കെ, അടുത്ത പ്രാവശ്യം പോയാൽ ലൈൻ നിൽക്കാതെ സ്വാമിയെ കാണാം. പക്ഷെ ഞങ്ങളുടെ കാശ് സാറ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് തരുള്ളൂ. ഓം നമോ വെങ്കടേശായ നമ. ഓം നമോ ശ്രീനിവാസായ നമ. വെങ്കടാചലപതിയേ ഹരിഗോവിന്ദം ഗോവിന്ദം ഗോവിന്ദ ഗോവിന്ദ. വിദ്യാർത്ഥികളുടെ പഠിത്തത്തെ ബാധിക്കുമെന്നതിനാൽ പൂട്ടിയിട്ട എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് 2 മാസത്തെ സാവകാശം തരുന്നു. ഈ കാലയളവിനുള്ളിൽ പൂട്ടിയിട്ട കോളേജുകളിലെ അറ്റകുറ്റപ്പണികൾ തീർത്തില്ല എങ്കിൽ ഗവൺമെന്റ് അതാത് കോളേജുകളിലെ ലൈസൻസ് എന്നേക്കുമായി റദ്ദാക്കുന്നതായിരിക്കും. ആദ്യം നിന്റെ മെയിൽ ഓപ്പൺ ചെയ്തേ. എന്തോ നീ ചെയ്യേ. ഇത്രയും വേഗം ഇങ്ങനെ ഒരു ഓർഡർ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അടിപൊളിയല്ലേ? യാ സാറേ, ഇതിനൊരു ഉദാഹരണം പറട്ടെ. നമ്മുടെ ഫോണിൽ ഒരു ചെറിയ നോബ് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഫോൺ ദൂരേക്ക് വലിച്ചെറിയും. സെൽഫി എടുക്കുന്ന സമയത്ത് ക്യാമറ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഫോൺ മൊത്തത്തിൽ വേസ്റ്റാണ്. ഉദാഹരണത്തിന് ഒരു കാർ എടുക്കാം. ടയർ പഞ്ചറായ കാർ വേണ്ടെന്ന് വെക്കും നമ്മൾ. ഒരിക്കലും ഇല്ല. സ്റ്റെപ്പിന് മാറുന്നു, പഞ്ചർ ഒട്ടിക്കുന്നു, കാർ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു. ഈ കോൺസെപ്റ്റ് എന്തുകൊണ്ട് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഫോണിൽ ഉപയോഗിച്ചുകൂടാന്ന് ഞാൻ ആലോചിച്ചു. ആ ഒരു ചിന്തയിലൂടെ വന്നാണ് ഇങ്ങനെ ഒരു ഉപായം. ഇതിനു മുമ്പ് ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു സാധാരണ ഫോൺ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലൊരുത്തൻ 50,000 രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിച്ചുകൊണ്ട് വരും.
അവൻ മാത്രമേ ഈ ഫോണ് മേടിക്കൂ എന്നുള്ള ഭാഷയിൽ ഇ എം ഐയിൽ മേടിക്കാന്ന് വെച്ചൊരു കടയിലോട്ട് പോകും. 700 ഡോക്യുമെന്റ്സ് ചോദിക്കും, അതിൽ രണ്ടുപോലും നമ്മളെടുത്തുണ്ടാവില്ല. എവിടുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് അവന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ച് തേച്ച് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുമോ? ഫോണ് താഴെ വീണാ പൊട്ടിപ്പോകുന്നുള്ള പേടിയിൽ ഗ്യാരണ്ടി, വാറണ്ടി, സ്ക്രാച്ച് കാർഡ്, സ്ക്രീൻ കാർഡ് എല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്താലും 4 ദിവസത്തിനുള്ളിൽ ആ ഫോണ് നമ്മുടെ കയ്യിൽ നിന്ന് വീഴും. അയ്യോ, എന്റെ കീപാഡ് പോയി എന്ന് പറഞ്ഞ് കടയിലോട്ട് പോയാൽ നമ്മളെ കുടുംബം വിൽക്കേണ്ടി വരും. വാറണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇല്ലല്ല, മാനുവൽ ഡിഫോൾട്ട് കവർ ആവില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പുതിയ ഫോൺ വാങ്ങി. ഇതെന്താ ഗേൾഫ്രണ്ടാണോ മാറ്റിക്കൊണ്ടേയിരിക്കാൻ? അമ്മയെ പോലെയാ സാറേ, അമ്മയെ മാറ്റാൻ പറ്റുമോ? അതുപോലെ സാറേ ഞങ്ങളുടെ ഫോണും. ഞങ്ങളുടെ ഒരു കീപാഡ് പോയാൽ 200 രൂപ കൊണ്ട് മാറ്റാൻ പറ്റും. ക്യാമറ പോയാലോ വെറും 500 രൂപ മാത്രം മതി. ഏത് പാർട്ട് പോയാലും പുതിയതായിട്ട് അസംബിൾ ചെയ്യാം. ഇനി എത്ര ദിവസം എന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ചൈന, ഡിസൈൻഡ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ വാങ്ങിക്കുക? മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഫേസ്ബുക്കിൽ ഇട്ട ഉടനെ നമ്മൾ ലൈക്ക് ചെയ്യുന്നില്ലേ? ഞങ്ങൾക്കൊരു ചാൻസ് തന്നു നോക്ക് സാറേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു. ഈ ഫോണിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് പേരക്ക എന്നാണ്. ഓപ്ഷനായിട്ട് ഈന്തപ്പഴം പേരക്ക പേരക്ക എന്ന് പറയടാ. ആപ്പിൾ റീച്ച് ആയതിനേക്കാളും നമ്മുടെ പേരക്ക റീച്ച് ആയി ഒരുപാട് വലുതാകും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊല്യൂഷൻ. എല്ലാ ഇലക്ട്രോണിക് ഐറ്റവും കുട്ടിച്ചോറ് തന്നെയാ. നമ്മുടെ നാട് നശിപ്പിച്ചോണ്ടിരിക്കുക. അത് നമ്മുടെ ഈ പ്രോജക്ട് മൂലം എല്ലാം മാറുമെന്ന് ഉറപ്പാണ്. മിസ്റ്റർ ശക്തി, യെസ് മാഡം. ഞങ്ങൾ 6 പേർക്ക് ഇത് ഓക്കെയാ. പക്ഷേ 7-ാമതായി പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർ ഉണ്ട്. അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യാം. അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ യു ക്യാൻ പ്രൊസീഡ്. ആരാണ് 7-ാം ഇന്ദ്രിയം? പേരക്ക ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമുക്ക് അരിസ്റ്റേഷനെ വിളിച്ചാലോ? ആ സൂപ്പർ. 50,000 അഡ്വാൻസ് ആയിട്ട് തരുവാടാ. പിന്നെ തരാതെ. ഇതാണോ നിങ്ങൾ പറഞ്ഞ പേരക്ക? യെസ് സർ. ഇവരെന്നോടെല്ലാം പറഞ്ഞായിരുന്നു ഐ ലൈക്ക് യുവർ കോൺസെപ്റ്റ്, ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം ഇപ്പോ അഡ്വാൻസ് തരും. ഓക്കെ, 5 ലക്ഷം മാത്രം അഡ്വാൻസ് തരുന്നോ? ഓക്കെ സാറേ, അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷേ ആദ്യം 1,000 ഫോണിനുള്ള ഓർഡർ തരൂ. ലോഞ്ച് ചെയ്തിട്ട് പബ്ലിക്കിന്റെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് പിന്നീട് കൂടുതലായിട്ട് ഓർഡർ തരാം. കറുത്ത മുത്തല് ബാലചന്ദ്രനെക്കാളും നല്ലവനാണല്ലോ സാറ് താങ്ക് യു സാർ താങ്ക് യു. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അഡ്വാൻസ് റെഡിയാ. സാർ സാർ എന്തോന്നാ? ജസ്റ്റ് ഗിവ് മീ 2 മിനിറ്റ്സ്, ഐ വിൽ ഷോ യു സംതിങ്. ഇവരുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിയാൽ ചപ്പാത്തി പലകകൾ ഫ്രീ. സത്യമാണ്, ഇവരുടെ കയ്യിൽ നിന്ന് 6 മാസം മുൻപേ വാങ്ങിയ ലാപ്ടോപ്പ് ഇപ്പൊ ഞാൻ ചപ്പാത്തി വറുത്ത മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിന് മാത്രമേ ഇത് യൂസ് ആവുള്ളൂ. ഈ ലാപ്ടോപ്പിൽ ചപ്പാത്തി വറുത്തിയാൽ കട്ടി കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വൈറസ് ഇല്ലാത്ത നല്ല ശുദ്ധമായ ചപ്പാത്തി കഴിക്കാം. ഈ ഓഫർ 1 ആഴ്ചത്തേക്ക് മാത്രം. മിസ് ചെയ്തേക്കല്ലേ, പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ ഫാക്ടറി എവിടെയാണെന്നാ പറഞ്ഞേ? സർ, റിച്ചി സ്ട്രീറ്റിലാണ്. ഒരു പ്രാവശ്യം ലാപ്ടോപ്പ് കൊടുത്തപ്പോ കൂടെ ഒരു ചപ്പാത്തി പലകയും കൊടുത്തായിരുന്നു. ഈ പ്രാവശ്യം ഈ ഫോൺ തരുമ്പോ ഒരു പുട്ടൂറ്റി കൂടെ തരുമായിരിക്കും. തരില്ല സർ. എന്തേ, അതിനു പകരം താനുണ്ടല്ലോ. എന്റെ പറയുന്നേക്ക് ഒന്നും ചെയ്യരുത്. എടാ ശക്തി, നിനക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, എന്നാലും വല്ലതും സംഭവിക്കുമെന്നൊരു പേടി. എടാ ശക്തി, ഹലോ അടിയ, ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ആരെയും അറിയോ? ആ, 2 പേര് ക്രിമിനൽ കേസിൽ അറസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? ലാപ്ടോപ്പിന്റെ മേലെ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നാടി. കഷ്ടപ്പെട്ട് ഓടി നടന്ന് 4 മാസം കൊണ്ട് ഒരു ഫോണ് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയുള്ളടി. എന്നിട്ട് കാര്യമുണ്ടോ? അത് ഓക്കെ പറഞ്ഞ അവർ അഡ്വാൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോ എല്ലാം നശിപ്പിച്ചില്ലേ? നീയോ എന്നെ നാണം കെടുത്തില്ലേ? ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആരാ? ആരാ? നീയോ? ഞാനോ? ഡ്യൂപ്ലിക്കേറ്റ് ലാപ്ടോപ്പ് ഇട്ടിട്ട് ഫ്രോഡ്. ഛേ, താര എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചോദിച്ചു നോക്ക്, ഞാനാ ടോപ്പർ. പക്ഷേ 23,000 രൂപ ഫീസ് കിട്ടാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെടുക. ഒരു ലാപ്ടോപ്പിന് വേണ്ടി എല്ലാം മറന്ന് നിന്റെ അടുത്ത് വന്ന് പെട്ടുപോയില്ലേ ഞാന്? അതേടി, ദൈവം അറിഞ്ഞോണ്ട് ചെയ്താ. നിന്റെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ പറ്റിയ ആളെന്ന് പറഞ്ഞ് ദൈവം എന്റെ അടുത്ത് അയച്ചാ. നിന്റെ പേരില് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുന്നു വെച്ചോ, നിന്നെ ജയിലിട്ട് അവർ ചവിട്ടിക്കൂട്ടും. ഞാനും കേസ് കൊടുക്കുമല്ലോ. ലാപ്ടോപ്പ് വാങ്ങുമ്പോ അതിന്റെ കവറിന്റെ പുറത്ത് ഹാൻഡിൽ വിത്ത് കെയർ എഴുതിയിട്ടുണ്ട്. നീ ലാപ്ടോപ്പ് താഴെ ഇട്ടാണെന്ന് ഞാൻ വാദിക്കും. നീ ഒരു കാരണം എന്റെ ലൈഫാണ് ഇല്ലാതായത്. ഇപ്പൊ പേരക്ക പ്രോജക്ട് ആപ്പിളിനെ എപ്പോഴേ തോപ്പിച്ചിട്ടുണ്ടാവും. കണ്ട കള്ളന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ പോവില്ല. ഐ വാണ്ട് ജസ്റ്റിസ്. ആ MD കോന്തിന് ഫോൺ ചെയ്ത് ഫേസ്ബുക്കിൽ ഞാൻ വെറുതെ എഴുതിയത് ശ്രീശക്തി നല്ല ടാലന്റഡ് ആണെന്ന് പറ. കമ്മീഷണറെ ഫോൺ ചെയ്ത് നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? എടുത്താ
ഫോൺ തരാനാ പറഞ്ഞടുത്ത് മസില. അയ്യോ എല്ലാം പോയി. എന്താ നൈട്രസ് ഓക്സൈഡ് എന്ന് വെച്ചാ നിത്യ പ്രോജക്ടിന് വേണ്ടി വെച്ചിരുന്നതാ ലോഫിംഗ് ഗ്യാസ്. ഒരു കാണത്തും ഗുണം പിടിക്കില്ല. നിന്നെ പോലെ ഒരു കളർ ഞാൻ കണ്ടിട്ടില്ല. പോടാ പോടാ. പോയി ചാവടി. നീ ഒരിക്കലും നന്നാവത്തിലൊരു കാലമാണ്. ഇവിടെ ഒരു കാര്യം, ഇവള് കാരന്റെ ഫോൺ എടുത്ത. നാളെയോ? അയ്യോ ശക്തി, നാളെ വരുന്ന കാര്യം നടക്കില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെയാണ്. മര്യാദക്ക എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നെ പോലെ നന്നായിട്ട് ജീവിക്കായിരുന്നല്ലോ. ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ ഈ അവസ്ഥയിലായല്ലേ. നീ ഗോകുലല്ലേ, സുഖമാണോടെ? എന്താ ചോദിച്ചേ, എന്തിനാ ഡിസ്കണ്ടിന്യൂ ചെയ്തെന്നോ? എഞ്ചിനീയറിംഗ് പഠിച്ച ഫ്യൂച്ചർ ഭയങ്കരമായിരിക്കും എന്ന് ആരോ പറയുന്ന കേട്ട് കയ്യിലുള്ള കാശൊക്കെ അരിച്ചു പെറുക്കി വീട്ടിൽ നിന്ന് 80 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോളേജിലേക്ക്, എന്തിനാ പഠിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു കോഴ്സ്, 4 കൊല്ലം അലത്ത് 5.5 മണിക്ക് അടിച്ച് പിടിച്ച് പല്ലുപോലും തേക്കാതെ എഴുന്നേക്കണം. കാരണം 6 മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണ്ടേ. കോളേജ് ബസ്സിന് പൈസ കിട്ടിയിട്ടുണ്ടാവും. അടുത്തൊരു സുന്ദരി പെണ്ണ് വന്ന് നിന്നാലും മിണ്ടാൻ പറ്റൂല. കാരണം പെണ്ണുങ്ങളെടുത്ത് മിണ്ടിയ പാവല്ലേ. ഫൈനിട്ട് കളയും. ലീവ് എടുത്ത ഫൈന്, ലേറ്റ് ആയിട്ട് പോയ ഫൈന്, ഐഡി കാർഡ് ഇട്ടില്ലേ ഫൈന്, എന്തിനു മുടി വെട്ടില്ലേ പോലും ഫൈനാ. മുടിക്ക് എന്തോന്ന് ഫൈനാ? ഇതൊക്കെ കഴിഞ്ഞ് പഠിക്കാന്ന് വെച്ചാലോ, ആരാ വന്ന് ക്ലാസ് എടുക്കുന്നത്? കഴിഞ്ഞ കൊല്ലം നമുക്ക് മുമ്പേ പഠിച്ചിട്ട് പോയവൻ നല്ല ജോലി കിട്ടുന്നത് വരെ ടീച്ചറായിട്ട് വരും. ഒന്നും മനസ്സിലാവില്ല. M1 M2 എന്ന് എല്ലാ മാത്സ് പേപ്പറും അരിയർ. എന്നാൽ MG യൂണിവേഴ്സിറ്റിയിൽ റീവാലുവേഷൻ ഇട്ട് അപ്ലൈ ചെയ്ത് ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ റീവാലുവേഷന്റെ കാശിന് വേണ്ടിയാന്ന് പിന്നീടല്ലേ മനസ്സിലാവുക. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു പ്രോജക്ട് കാശും കൊടുത്ത് വാങ്ങിച്ച് ക്യാമ്പസ് ഇന്റർവ്യൂവിന് പോയിട്ട് മെക്കാനിക്കൽ പഠിച്ചവനും പോളിമർ പഠിച്ചവനും EC പഠിച്ചവനും അവസാനം എവിടെയാ ജോലി ചെയ്യുന്നത്? TCS CTS നിങ്ങൾ തന്നെ ഇൻഫോസിസ് ആണോ? എന്താ പറഞ്ഞ്, ഇവിടെ വന്ന് പെട്ടെന്നോ? അത് എന്റെ കടയാ, ഞാനാണ് ഓണർ. ഞാൻ എപ്പോ ജോലി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. HR ഒന്നുമില്ല. ഐ ആം ഡിസിഷൻ മേക്കർ. വിഷുവിന് ഓണത്തിനൊക്കെ നീ എന്താ ചെയ്യാ? ലീവ് എടുക്കുമായിരിക്കും അല്ലേ? എനിക്കത് ഹോളിഡേയാ. ഞാൻ എന്റെ കുടുംബത്തോടെ പോയായിരിക്കും. പക്ഷെ നിന്റെ ഹോളിഡേ അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. ആ, നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാളെ നിന്റെ ജോലി നിരന്തരമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? കാരണം നീ ഒരു ലേബർ, ഞാൻ ഓണർ, അവനും ഒരു ഓണർ. ടേക്ക് കെയർ ബഡി. ബൈ. അവനൊരു സെന്റിന്റെ ബോർഡിൽ കൊടുത്തിട്ട് പറഞ്ഞിട്ടേക്ക് പോടാടുന്നു. എടാ, 23,000 രൂപയല്ലേ പോട്ടെന്ന് പോയി. ഞാൻ ജോലി ചെയ്ത കാശ് ഞാൻ വാങ്ങിച്ചടങ്ങും. അനിയ, നിങ്ങളില്ലാത്ത നേരം നോക്കി ആ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന പയ്യൻ എന്തിനാ ഇവിടെ വരുന്നത്? അവൻ എപ്പോഴും മോളി പോയി ചേട്ടനെ ശല്യം ചെയ്യാ. ഞാൻ എനിക്കെന്തോ അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അവനെ ഒന്ന് താക്കീത് ചെയ്ത് വെക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. എന്താ ആന്റി, തീർന്നോ? വീണ്ടും എന്നോട് 5 ലക്ഷം ചോദിക്കൂ. ഓ ശരി. നിനക്കറിയാടാ, നിന്റെ കൂടെ വന്ന് വന്ന് ഇവരൊക്കെ കുടുംബക്കാരെ പോലെയായി. പ്രൈമറി സ്കൂൾ തുടങ്ങാൻ പെർമിഷൻ ചോദിച്ചിരിക്കുക. എത്രയെന്നറിയോ? 50 ലക്ഷം രൂപ. ഇവരിങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ LKG സീറ്റ് ചോദിക്കുമ്പോൾ ആലുവേല വീട് എഴുതി വാങ്ങിക്കുന്നത്. ഇവനില്ലേ, HRS കോളേജിന്റെ ഓണറാ. ചെക്കനും പെണ്ണും സംസാരിക്കരുത്, സ്റ്റെപ്സിൽ ഒന്നിച്ച് നടക്കാൻ പാടില്ല, ബസ്സിൽ ഒന്നിച്ചിരിക്കരുത് എന്ന് പറഞ്ഞ് റൂൾസ് കൊണ്ടുവന്നു. ഫോളോ ചെയ്യാത്ത പയ്യന്മാരെ കൈകാര്യം ചെയ്തു. അതിലൊരു പയ്യൻ സൂയിസൈഡും ചെയ്തു. അതൊളിക്കാൻ 2 കോടി രൂപ കൈക്കൂലി. ഇത്രയൊക്കെ വാങ്ങുന്ന ആളല്ലേ, എന്തിനാ ഒരു 23,000 രൂപയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്ത് ഇത്രയും മസില പിടിക്കുന്നത്? അതെ, CCTV നിങ്ങളെ ചേട്ടൻ വിളിക്കുന്നു, അകത്തേക്ക് വാ. ശരി. ഡാ, ആരോട് ചോദിച്ചിട്ടാ മോളിൽ പോയി മന്ത്രി കണ്ടേ? അല്ല, അത് പിന്നെ ഞാൻ ഒരുപാട് പ്രശ്നം ഫോൺ ചെയ്തിട്ടുണ്ട്. അല്ല സാറേ, ഞങ്ങൾ ലഡു കൊടുക്കാൻ വേണ്ടി പോയതാ. അതൊന്നും അല്ല, കാരണം ഞങ്ങൾ ജോലി ചെയ്ത കാശ് ഞങ്ങൾക്ക് വേണം. അതിനു ജോലിയാ ചെയ്തേ? അന്ന് ഞങ്ങൾ CCTV ക്യാമറ ഫിക്സ് ചെയ്തില്ലേ? ഇപ്പോ കഴിഞ്ഞ ആഴ്ച ബില്ല് ഞങ്ങൾ തന്നാണല്ലോ. ശരി, അടുത്ത ആഴ്ച ഒന്ന് വാങ്ങിച്ചോ. എന്റെ കാശ് എനിക്ക് ഇപ്പോ വേണം. ഡാ, ഇപ്പോ വേണോ അല്ലേ? ആ വേണം, തന്നേക്കാം. Thank you.
ഹലോ അമ്മാവ, ഞാനാ സംസാരിക്കുന്നേ. ഏ, ഇപ്പൊ പാർലമെന്റിലാണെന്നോ? വളരെ നല്ല കാര്യം. ആ പിന്നെ അമ്മാവ് ചെറിയൊരു പ്രശ്നമുണ്ട്. മറ്റേ സി സി കളിയാക്കുവാടാ. ഓ, നേരത്തെ അനിയ, നിങ്ങൾ ഇപ്പൊ പോക്കോ, പിന്നെ വന്ന് കാണാം. പറയുന്ന കേക്ക്. അയ്യോ, വാടാ പോ. പാർലമെന്റ് ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് അന്ന് വെച്ച സി സി ടിവി. ശരി, ഞാനവരോട് പറഞ്ഞോളാം. ശരി അമ്മാവ്. ദേ, പാർലമെന്റിലെ ബില്ല് പാസ്സായി. അവിടെ ചെന്ന് വാങ്ങാൻ പറഞ്ഞു. അമ്മാവ് അവിടെ ഉണ്ട്, ഓടി ചെല്ല്. ചെല്ലടാ, പോടാ, പോ പോ. നിങ്ങളെ കാത്ത് അവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാ. ചെന്ന് വാങ്ങിച്ചോ പാർലമെന്റിലോട്ടെ. ചെല്ല്. നീയെന്നതുവരെ പോയില്ലേ? ഡൽഹി ഫ്ലൈറ്റ് വെയിറ്റിംഗ്. പാർലമെന്റ് ചെല്ല് ചെല്ല് ചെല്ല്. അവന്മാർക്കൊരു പണി കൊടുക്കണോടാ. വെറും 23,000 രൂപയല്ലേ പറ്റിച്ചത്, ഒരു 50,000 പണി കൊടുക്കണം. ഇനി എന്താണാ ചെയ്യുന്നത്? കാറങ്ങ് കത്തിച്ചാലോ? കാറിന് ഇൻഷുറൻസ് ഉണ്ടാവും, പുതിയ കാർ വീണ്ടും വാങ്ങും. അപ്പൊ അവനെ തന്നെ ഞാൻ കത്തിക്കാം. എന്തിനാ, ജയിലിലേക്ക് പോകാൻ വേണ്ടിയോ? അറ്റ്ലീസ്റ്റ് അവൻ ഒരു രാത്രിയെങ്കിലും ഉറക്കരുത്. ശക്തി, ഡാ, എവിടേക്കാ പോകുന്നത്? ഇന്ന് കറസ്പോണ്ടന്റ് ഒന്നും വരില്ല വെച്ചേ. സാറേ, ഡെഡ് ലൈൻ എങ്കിലും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം സാറേ. നീ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്, നാളത്തെ എക്സാമിന് ഇന്നാണ് എക്സ്റ്റൻഷൻ വന്ന് ചോദിക്കുന്നത്. ഇതിനുവേണ്ടി നിങ്ങളുടെ പുറകെ ഒന്നും നടക്കാൻ പറ്റില്ല സാർ. വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഡിഗ്രി ഹോൾഡ് ചെയ്തോ സാർ, ഞാൻ പൈസ അടച്ചിട്ട് തന്നാ മതി സാറേ. അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല, പൈസ അടച്ചാലേ ഹോൾ ടിക്കറ്റ് കിട്ടുള്ളൂ. സാർ, എന്താ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞു ഒഴിയുന്നേ? ഈ എക്സ്ട്രാ ഫീസ് എന്തിനാന്ന് പോലും അറിയാതെ കൊടുക്കണോ ഞങ്ങള്? ഞങ്ങൾ മാത്രമേ 25,000 വാങ്ങുന്നുള്ളൂ, മറ്റുള്ള കോളേജിലേക്ക് 35,000 വാങ്ങുന്നത് മനസ്സിലായിക്കോളൂ. അന്ന് ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് ആള് വന്ന് കോളേജ് മുഴുവൻ സീൽ ചെയ്തപ്പോ നിങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ. കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കോളേജ് പഠിക്കലായിരുന്നു സമരം ചെയ്തില്ലേ? കമ്പ്യൂട്ടർ ഒക്കെ നശിപ്പിച്ചു, കല്ലെറിഞ്ഞ് ചില്ലൊക്കെ പൊട്ടിക്കുകയും ചെയ്തു. അതൊന്നും ചെയ്തത് ഞങ്ങളല്ല, ചെയ്തത് ആരാന്ന് കണ്ടുപിടിച്ച് അവിടെയും വാങ്ങിച്ചോന്നേ. എന്തുവാ, ഇനി ഞങ്ങൾ പോലീസിന്റെ പണി നോക്കണോ? നാളെ എക്സാം തുടങ്ങുന്നത് വരെ മാത്രമേ സമയമുള്ളൂ. ഒരുപാട് സംസാരിച്ചാൽ നിങ്ങൾ രണ്ടിനെയും ഡീബാർ ചെയ്ത് കളയും. എന്തിനാ സാർ ഇങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ ചൂടാവുന്നേ? ആരോ ചെയ്ത കുറ്റത്തിന് ഞങ്ങളെ എന്തിനാ ഡീബാർ ചെയ്യുന്നേ? നിങ്ങൾ രണ്ടുപേരെയും കാർ പാർക്കിന്റെ അടുത്ത് വെച്ച് മോശമായ രീതിയിൽ കണ്ടുവെന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് മതി നിങ്ങളെ രണ്ടുപേരെയും ഡീബാർ ചെയ്യാൻ. ഒന്ന് പോടാ. മനസാക്ഷി ഇല്ലാത്തവന്മാര് ഡസൻ കണക്കിന് പൈസ മാത്രം വാങ്ങി കുത്തി നിറയ്ക്കുക. പെട്ടെന്ന് 25,000 കൊടുക്കണം, ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് തരാൻ പറ്റില്ലെന്നാ അമ്മമാർ പറയുന്നത്. എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക സാറേ. ഏത് കോളേജാ? താര എഞ്ചിനീയറിംഗ് കോളേജ്. നാട്ടിൽ അച്ഛൻ കടം വാങ്ങിച്ച് പച്ചക്കറി കട നടത്തുക സാറേ. എത്രാന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക. ഞാൻ കോളേജെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച, കഴിഞ്ഞിട്ടില്ല സാറേ. നെഞ്ചി പൊട്ടുക സാറേ. അത് പിന്നെ സാർ, ഒരു കോള് ചെയ്യണം. സാറിൻ്റെ ഫോണും തരുമോ? ഹലോ. ഹലോ അച്ഛ, 25,000 അടച്ചാലേ നാളെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. എടാ, ഈ 25,000 ഞാൻ എവിടെ പോകാനാ? നമ്മുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ. അച്ഛാ, ഒരേ ഒരു തവണ അച്ഛാ, പ്ലീസ് അച്ഛാ. എടാ, പറയുന്നൊന്ന് മനസ്സിലാക്കടാ, നമ്മളെ പോലുള്ള ആളുകൾക്ക് എന്തിനാടാ ഇത്രയും പഠിത്തം? അതൊക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാടാ. നീ വന്ന് ഈ കടയിലെ ജോലി നോക്ക്. പിന്നെ പിന്നെ ചോദിച്ചാല് ഞാൻ പറഞ്ഞത് നിനക്ക് തലയിൽ കയറിയില്ലേ? ഫോൺ വെച്ചിട്ട് പോടാ. താങ്ക് യു സാർ. ഹലോ മോനെ. ഇപ്പൊ ഫോണിൽ സംസാരിച്ചില്ലേ മനോഹർ? അവന്റെ അമ്മയാ സംസാരിക്കുന്നേ. അവന്റെ അച്ഛൻ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞതാ. കമ്മല് വിറ്റ് നാളെ ആദ്യത്തെ വണ്ടിക്ക് തന്നെ പൈസയും കൊണ്ട് അങ്ങോട്ട് വരുന്നു പറഞ്ഞേക്ക അവനോട്. മനോഹർ അടുത്തുണ്ടെങ്കിൽ അവന്റെ ഒന്ന് ഫോൺ കൊടുക്കാമോ മോനെ? ഞാൻ കൊടുക്കാം. മനോഹർ,
ഒരു മിനിറ്റ് അമ്മ ഞാൻ കൊടുക്കാം. എല്ലാ കോളേജുകളും താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്നു. സോറി. താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാധവൻ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് കൊടുക്ക. താര എഞ്ചിനീയറിംഗ് കോളേജ് മാധവ സാറെ ലഡു തന്നു വിട്ടത്, അതുകൊണ്ട് വന്നു. എന്താണോ ഇത്, വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയല്ലോ. ഡസകണക്കിന് പൈസ മാത്രം വാങ്ങി കുത്തി നിറയ്ക്കുക, എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. സാർ ഏത് കോളേജാ? താര എഞ്ചിനീയറിംഗ് കോളേജ്. താര എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചോദിച്ചു നോക്ക്, ഞാനാ ടോപ്പർ. ഫീസ് കിട്ടാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെടുക. എന്താ പേര്? ആശ. 25,000 രൂപയാവും. ആ സാർ, ഒരു ചെലവ് വേണം. ഉണ്ടല്ലോ അല്ലേ. ആശേ, നീ എത്രയും പെട്ടെന്ന് കോളേജിലോട്ട് വാ. എന്തിനാ? ശക്തി നിനക്ക് വേണ്ടി ഇപ്പൊ കോളേജ് ഫീസ് അടച്ചിട്ട് പോയതേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയില്ല, ഞാൻ നിനക്ക് വേണ്ടി കോളേജിൽ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വാ. Thank you.
നമ്പറൊക്കെ വന്നത് പിന്നെ ഓട്ടം കുറഞ്ഞു അല്ലേ? ആദ്യം മീറ്റർ ഇടായിരുന്നില്ലേ? ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേട്ടാ. എവിടേക്കാ പോകുന്നത്? പറയാം. എവിടേക്കാന്നൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോടാ. ആന്റെ പെഞ്ചേട്ടാ ഇപ്പൊ വന്നേ കേട്ടോ. ആയിക്കോട്ടെ അനിയ. എടാ കണ്ണാടിയിൽ നിന്റെ മോന്ത കാണുമ്പോ പേടിയാവുന്നു. എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഇത് ഹൊറർ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന റോഡ് പോലെ ഉണ്ടല്ലോ. ഇങ്ങോട്ടാടാ പോകുന്നത്? ഡാ അങ്ങോട്ട് നോക്ക്, കോവളം ഗോൾഡൻ ബീച്ച് റിസോർട്ട്സ്. ഇതുവരെ തുറന്നിട്ടില്ല. എന്തുവാടാ ഇത്? ബക്ക് ക്യാമറ. ആ ഒരു ക്ലാസ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ടാബ്ലറ്റ് ഓൺ ചെയ്തേ. ഞാൻ പറഞ്ഞില്ലേ ഇവ പാചകക്കാരൻ തന്നെയാ, ഷെഫ് ദാമുവിന്റെ സെക്രട്ടറി. തക്കാളിയാണ്. നീ നിക്ക്. എന്തുവാടാ ചെയ്യുന്നത്? നീ ശരിക്കും നോക്കണം. തക്കാളിക്കറി ഉണ്ടാക്കാൻ വന്നിരിക്കുക. എടാ കാശ്. നീ കുറച്ചു നേരം നിക്ക്, എല്ലാം കൂടുതലാണല്ലോ. എല്ലാം കൃത്യമായിട്ട് എണ്ണി നോക്കിയല്ലേ? മോന്ത കാണാൻ പറ്റുന്നില്ലടാ. മേലേക്ക് പോകുന്നില്ല. ബാറ്ററി ലോ ആയി. മുഖം കാണാൻ പറ്റും തോന്നുന്നില്ല. മുഖം കണ്ടെങ്കിൽ കോടതി വിശ്വസിക്കുള്ളൂ. യെസ്, കുടുങ്ങിയടാ. ഹലോ, അത് നിങ്ങളുടെ വീട്ടിലെ ഒരു CCTV ക്യാമറ കണക്ട് ചെയ്തില്ലേ? 23,000 രൂപ തരാനുണ്ട്. നിങ്ങൾ എപ്പോഴാണ് വന്ന് കളക്ട് ചെയ്യേണ്ടത്? വെക്കടാ ഫോൺ. ഒന്ന് പോടാപ്പാ. ഡാ മറ്റേ കോളേജിൽ നിന്നും പണം ഉണ്ടല്ലോ, അതും കൂടെ എടുത്ത് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചേ. ഓക്കെ, സൂക്ഷിക്കണം. 500 കോടിയാ. എന്തുവാടാ ചെയ്യുന്നത്? എന്തിനാ നീ ടെൻഷൻ ആവുന്നത്? നീ ഇത് വായിച്ചു നോക്ക്. പ്രേമ നൈരാശ്യം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ട്രെയിനിന്റെ മുകളിൽ കയറി ആത്മഹത്യ. ഇതിനിപ്പോ എന്താ? ഇവൻ എന്തിനാ ആത്മഹത്യ ചെയ്തെന്നറിയോ? എന്റെ കൺമുന്നിൽ അടാ കത്തിക്കരിഞ്ഞത്. എന്നിട്ട് പ്രണയ നൈരാശ്യം എന്ന് എഴുതിയേക്കുന്നത് ദേവരാജനോ? സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അഭിനയിച്ച് എല്ലാ കോളേജും പൂട്ടിക്കെട്ടിയിട്ട് മാനേജ്മെന്റിനെ ഭയപ്പെടുത്തി പണം കൊള്ളയടിക്കുക. അവർ എക്സ്ട്രാ ഫീസ് ചാർജ് ചെയ്ത് സ്റ്റുഡൻസിനോട് മേടിച്ച് ഇവരുടെ അണ്ട വന്നിറക്കുന്നത്. ആർക്കും ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ലഡു വെച്ച റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലഡു? ഒരു ലഡു 1 കോടി രൂപയാ. എടാ നമ്മളല്ലടാ അത് 10 ലഡു വില പേശി വാങ്ങിക്കൊടുത്തത്. അപ്പൊ 10 കോടിയാണോ? അതുകൊണ്ടൊക്കെ ഇടയിൽ ചെറുക്കൻ ആത്മഹത്യത്. എടാ പെട്ടെന്ന് പോലീസിനോട് CBIനോട് ചെന്ന് പറയാടാ. തീർച്ചയായിട്ടും കുടുങ്ങോടാ. CBI അടുത്ത് പോയ പബ്ലിക് ഒരിക്കലും അറിയില്ല. പക്ഷെ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ CBI ഉടനെ തന്നെ അറിയും. വിജയമേ നിടും കൊടികളും നിടും പതനം പതിയെ മായ്ക്കേ. പുതിയ വഴികളോ തിരയും ഇതുവരെ കലഹം കരുവായി മാറേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാശ്രയ കോളേജ് കോഴക്കേസിന്റെ ഭാഗമായി മന്ത്രി ദേവരാജൻ ഉടൻ തന്നെ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ നേർക്കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ആ വീഡിയോ എടുത്ത സ്വകാര്യ വ്യക്തി ആരാണ്? ദേവരാജനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നതാണ്. ഹൈക്കോർട്ടിൽ കേസ് കൊടുക്കും. അവന്റെ മന്ത്രിസ്ഥാനം പോകുന്നവരെ ഞാൻ വിടില്ല. ജനമോറം ചക്കടായി നടുവിൽ അലരും.
हेलो जी, हेलो जी, थोड़ा 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 मुझे टाइम दे दो। मैं सच बोलता हूँ, सच बोलता हूँ। आई विल प्रूव, मैं सब सच बोलता हूँ। ओके, हेलो जी, जी यंदो जी अटा यंदे कासेर तेर चला युगमो करुदुम पोले माचम उड़ने बिला यिल्ला அறிவினாய் நீ போகும் வழியே படவோ குறையில்ல யுகமோ கருதும் போலே மாற்றம் உடனே விலையில்ல அறிவினாய் நீ போகும் வழியே படவோ குறையில்ல டா நீ ஒரு காரியம் அறிஞ்சோ ஆ தேவராஜன் மந்திரஸ்தானம் போய் எந்தவாடா எல்லாம் செய்துட்டு ஒன்னும் அறியாத்தவனை போலயான நின்ற இருப்பு പക്ഷേ ശരിക്കും അവനൊരു മണ്ടനാട്ടാ ഇരുപത്തി മൂവായിരം അന്ന് നമുക്ക് തന്നിരുന്നെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളും ഉണ്ടായിരുന്നേനെ സാർ 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 നിങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കോളേജ് അടച്ചു മൂടിയിട്ട് അതിനുശേഷം ഒരു കൈക്കൂലി വാങ്ങിയിട്ടാണ് എന്നെ ഇപ്പൊ ഇവിടെ വിചാരണ ചെയ്യാൻ പോവാണ് അതൊക്കെ നേരിട്ട് ഞാൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ചിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ മന്ത്രിയായിട്ട് എത്തും ശേഷം കാഴ്ച താൻ നിരപരാധിയാണെന്ന് പ്രസ്താവിച്ച എച്ച് ആർ ഡി മിനിസ്റ്റർ ദേവരാജൻ കെട്ടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയ ദൃശ്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോവാൻ ആ വീഡിയോ തന്നെ ഒരു കാരണമായേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ വീഡിയോ എടുത്ത അജ്ഞാതനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല മിസ്റ്റർ ദേവരാജന്റെ പേരിൽ 500 കോടിക്ക് മേൽ കോഴപ്പണത്തിന്റെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ആരടാ ഇത് പുറത്തുവിട്ടത് ഈ നാട് മൊത്തം നമുക്കിപ്പോ എതിരാ പുരുഷോത്തമ അവന്റെ മരണം ക്രൂരമായിരിക്കണം സൈബർ സെല്ലിൽ അറിയിച്ച് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ ഞാൻ ചോദിച്ചു നോക്കി അധികാരത്തിൽ ഇല്ലാത്തോണ്ട് ഇപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അധികാരമില്ലെങ്കിൽ ചെയ്യില്ലെന്നാണോ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം അവൻ ഈ ലോകത്തിന്റെ ഏത് മൂലെ പോയി ഒളിച്ചാലും ഞാൻ അവനെ പൊക്കിയിരിക്കും സാറേ ഞാൻ ജോലി ചെയ്ത കാശ് ആരോട് ചോദിച്ചിട്ടാ മോളിൽ പോയി മന്ത്രി കണ്ടെ അന്ന് ഞങ്ങൾ സിസിടിവി ക്യാമറ ഫിക്സ് ചെയ്തു കഴിഞ്ഞ ആഴ്ച ബില്ല് ഞങ്ങൾ തന്നതാണല്ലോ ശരി അടുത്ത ആഴ്ച ഒന്ന് വാങ്ങിച്ചോ എന്റെ കാശ് എനിക്കിപ്പോ വേണം പ്രശ്നം മുഴുവനും സ്റ്റുഡൻസിനല്ലേ ഉണ്ടാവുന്നേ പാവം കാശെല്ലാം അടച്ചു തീർത്തിട്ട് കോളേജ് സ്റ്റുഡന്റിനെ നടുറോട്ടി നിർത്തു എന്നൊക്കെയല്ലേ പറഞ്ഞു സാറേ ഞാൻ ജോലി ചെയ്ത കാശ് ഹലോ അത് നിങ്ങളുടെ വീട്ടിൽ ഒരു സി സി ടി വി ക്യാമറ കണക്ട് ചെയ്തില്ലേ 23,000 രൂപ തരാനുണ്ട് നിങ്ങൾ എപ്പോഴാണ് വന്ന് കളക്ട് ചെയ്യേണ്ടത്
ടോമി എന്തിനാടാ കുറയ്ക്കുന്നേ? എന്തു പറ്റും മോനെ? ഞാൻ ഒരുപാട് താമസിച്ചോ? ആ സാരല്ല കേട്ടോ, ഇപ്പോ വരാം. വിശന്നു പോയല്ലേ, ഗുഡ് ബൈ. എന്റെ അമ്മാവന്റെ ജീവിതം നീ കുളം തോണ്ടിയല്ലേ? എവിടെ പോയിരുന്നടാ? എത്ര പ്രാവശ്യം വിളിച്ച് നീ ഇതെവിടെ പോയി കിടന്നടായി? നീയും ഫോൺ എടുത്തില്ല. എന്റെ അമ്മാവ് എവിടെ? വേറെ വഴി കണ്ടില്ലടാ ഈ കേസ് ഒതുക്കാനായിട്ട്. ഇത്രയ്ക്ക് പെട്ടെന്ന് വേണമായിരുന്നോ ആ വീഡിയോ എടുത്ത ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ട് അവനെ കണ്ടുപിടിച്ച് അമ്മാവന്റെ അടുത്തേക്ക് അത് പറയാൻ വേണ്ടി വരുമായിരുന്നു ഞാൻ. പറയില്ല, തന്റെ അച്ഛന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു യൂസർ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിലിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒരു മീം ഷേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ HRD മിനിസ്റ്റർ ദേവരാജനെ രാജിവെക്കേണ്ട അവസ്ഥയിൽ ഇവരെ എത്തിച്ചു. ഇതാര് ചെയ്തു? എവിടെ നിന്നാണ് ഇത് രൂപം കൊണ്ടത്? ഇന്ത്യയിലിരുന്നുകൊണ്ടോ അബ്രോഡിലിരുന്നുകൊണ്ടോ? സപ്പോസ് നമ്മളിത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ
മിസ്റ്റർ ദേവരാജൻ വഴി നമുക്ക് ഒരുപാട് ഹൈ പ്രൊഫൈൽസ് ക്ലയൻസിനെ കിട്ടും. സോ ബോയ്സ്, വി ആർ നോട്ട് ഗോയിങ് ടു മിസ് ദിസ്. അവന്മാരുടെ ഒരു ജാട ഉണ്ടല്ലേ, ഐ ടി കമ്പനിയിൽ ജോലി ചെയ്ത് ലക്ഷങ്ങളൊക്കെ ഇല്ലേ സമ്പാദിക്കുന്നേ. വെള്ളം അടിക്കാനും മറ്റേനൊക്കെ അവന്മാരെ കാശുണ്ട്. അവിടെ ഒന്നും വില പേശില്ല, ഇവിടെ വന്ന് വില പേശും. നീ ഒന്നും ഐ ടിക്കാരല്ലടാ, നാണം കെട്ടവന്മാരിലാക്സ്. അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ വെച്ച് ഐ ടി ജോലിയൊക്കെ വളരെ ഈസിയാന്ന് കരുതിയോ? നിങ്ങൾ മാത്രമല്ല ഭായി, ഒരുപാട് പേര് പാർട്ടി നടത്തലും പെണ്ണുങ്ങളുടെ കൂടെ കറക്കും ഇടയ്ക്കുള്ള ഫോറിൻ ട്രിപ്പുമാണ് ഐ ടി ജോലി എന്നാ കരുതിയത്. നോ നോ നോ, അതും ബുദ്ധിമുട്ടാ ഭായി. ഈ ഐ ടി കമ്പനിക്കാരില്ലേ, കോളേജിൽ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലി തരാന്ന് വാക്കു കൊടുക്കും. പിള്ളേരാണെങ്കിൽ ഐ ജോലി കിട്ടിയെന്ന് വിചാരിച്ചാ കോൾ ലെറ്റർ വരാൻ തന്നെ 6 മാസമാവും. അങ്ങനെ ലെറ്റർ വന്ന് ജോലിക്ക് പോയി ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്യാന്ന് വെച്ചാ ഒരു കൊല്ലം ചുമ്മാ ബെഞ്ചിലിരിക്കണേ. നിങ്ങൾ നിങ്ങളുടെ കടയിൽ ഒരു മണിക്കൂർ ചുമ്മാ ഇരിക്കുവോ? പറ്റൂലല്ലോ. ഇതൊക്കെ മറികടന്ന് ഫോറിനിലേക്ക് പോകുന്ന വെച്ചാ ഫോറിനിലേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റൂല. 4 കൊല്ലം 5 കൊല്ലം ഓഫീസിലെ ടീം ലീഡർ, പ്രോജക്ട് മാനേജർ, HR അങ്ങനെ എല്ലാവർക്കും വിടുവേല ചെയ്യണം. അവന്മാർ ഇടിച്ചു പിഴിഞ്ഞ ഒരു പരിവാക്കും. ഒരു കൊല്ലം മുഴുവൻ പട്ടിയെ പോലെ ജോലി ചെയ്താൽ ഒരു ദിവസം അപ്രൈസൽ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും വെറുപ്പിച്ച് നമ്മളെ അങ്ങ് ഇല്ലാതാക്കും. കോൺഫിഡൻസ് ഒക്കെ പോകും. ഇതൊക്കെ താണ്ടി ഫോറിനിലേക്ക് പോയാലോ സമാധാനം കിട്ടുവോ? അച്ഛനും അമ്മയും മരിച്ചാൽ പോലും ഫ്ലൈറ്റ് കയറി വരാൻ പറ്റൂല ഭായി. ജനിച്ച സ്വന്തം കുഞ്ഞിനെ കാണണമെങ്കിൽ 6 മാസമാവും. ആരോരും ഇല്ലാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? സ്ട്രെസ്, ഡിപ്രഷൻ. കുടിക്കുന്നു കുടിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ന് ആരാ കുടിക്കാത്തത്? നിങ്ങൾ കുടിക്കൂലേ, ഞാൻ കുടിക്കൂലേ, എന്താ ഇവൻ കുടിക്കൂലേ? പിന്നെ എന്തിനാ ജോലി ചെയ്യുന്നതെന്ന് അറിയോ? പേടിച്ചിട്ടാ ഭായി. കമ്മിറ്റ്മെന്റ്. എന്റെ അച്ഛനും നിങ്ങളുടെ അച്ഛനും 10,000 ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ അമ്മ 2,000 കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഇവന്മാരൊക്കെ 1,00,000 രൂപ കഷ്ടപ്പെട്ട് ഉണ്ടാക്കും, പക്ഷെ 1,000 രൂപ പോലും മാറ്റിവെക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് ബില്ല്, ഹൗസിംഗ് ലോണ്, കാർ ലോണ്, 1 രൂപ പോലും കയ്യിൽ നിൽക്കില്ല, മുഴുവനും കടവാ. ഐ ടി ജോലി കഷ്ടപ്പാട് തന്നെ ഭായി. അവന്മാർക്കും പൈസ മരത്തിന്ന് കിട്ടുമല്ല. ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നീയല്ലേ ഇതൊക്കെ പറഞ്ഞേ? ഞങ്ങൾക്കുള്ളിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും, അതാരും ചോദിക്കാൻ പാടില്ല. പക്ഷെ പുറത്തൊന്നും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ചോദിക്കുകയും ചെയ്യും. സർ, ഇന്ത്യയിൽ തന്നെ റെഡ് ടീമിൽ 1 of the best ഇയാളാണ് സർ. സർ, ഹീസ് ആക്സസിംഗ് ത്രൂ എ വെർച്വൽ പ്രയോറിറ്റി നെറ്റ്വർക്ക് ദാറ്റ് ഈസ് ഫ്രം ഡിഫറെന്റ് സെർവേഴ്സ് അറൌണ്ട് ദ വേൾഡ്. ഛേ, മനസ്സിലാവുന്ന പോലെ പറയടാ. സാർ, കൂട് വിട്ട് കൂടുമാറുന്ന പോലെ ഓരോ സെക്കൻഡ് ഓരോ നാട്ടിലോട്ട് അവർ മാറുകയാണ്. ഉദാഹരണത്തിന്, അമേരിക്കയിൽ നിന്ന് പിടിക്കാൻ നോക്കിയാൽ ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയയിൽ നിന്ന് പിടിക്കാൻ നോക്കിയാൽ ആഫ്രിക്കയിൽ, പിന്നെ കംബോഡിയയിൽ, ഇപ്പോ പാകിസ്ഥാനിൽ. എന്തോ നടന്നത്, സൈബർ സെല്ലി കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. പണ്ടൊക്കെ ഞങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എഴുതിയാ, എഴുതിയവൻ ആരാണെന്നും പത്രം ഏതാണെന്നും കണ്ടുപിടിക്കും. എഴുതിയവന്റെ കൈ വെട്ടും, പത്രം ഓഫീസ് കത്തിച്ചു കളയും. അതൊക്കെയാടാ ഞങ്ങളുടെ ശീലം. അവനെ കണ്ടുപിടിക്കാൻ പറ്റൂയില്ലേ? സർ, അവൻ എന്നെ തന്നെ കുഴപ്പിച്ചു കളഞ്ഞു. സർ, ഞാൻ കണ്ടുപിടിച്ചു. ഇറ്റ്സ് ടൂ സിമ്പിൾ. ഓണിയൻ റൗട്ടർ ഉപയോഗിച്ചാണ് അവരെല്ലാം എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ നാട്ടിലും 1 സെക്കൻഡാണ്, എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 0.2 സെക്കൻഡ്. സാർ, ഈ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറുമായി കണക്ട് ആയി കഴിഞ്ഞാൽ അവനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ജസ്റ്റ് 3 more minutes. എന്റെ പൊന്നെ, എന്റെ ടോമി, നീ വയറല്ല ഇങ്ങനെ ആക്കിയോ? എന്ത് കഷ്ടം. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്, മിനിസ്റ്റർ അളിയൻ കുടുംബത്തലയൻ. മിനിസ്റ്റർ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ ഞാനാണ് കാരണം. ഞാൻ സൂയിസൈഡ് ചെയ്യാന്നും പറഞ്ഞ ഒരു ലെറ്റർ എഴുതി രാമേശ്വരത്തേക്ക് പോയിരിക്കുക. നീ വേണേ കണ്ടോ, അടുത്ത 2-3 ആഴ്ചക്കുള്ളിൽ 5 സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിക്കും. 4-5 മാസം ഇന്ത്യ മുഴുവൻ അരിച്ചു പെറുക്കി അവസാനം ഇടുക്കിയിൽ വെച്ച് പിടിക്കും. അവനെയൊന്നും ആരും പിടിക്കില്ല. അതെങ്ങനെയാ പറയുന്നത്? എടാ, iPhone 8 വാങ്ങിച്ചോ? എടാ, എന്താടാ കാര്യം? മിനിസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോയും പണത്തെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം ചോർത്തിയത് നീയാണെന്ന്
അറിയാന്നുള്ള മെസ്സേജ് വന്നു. കുടുങ്ങില്ല, ആരും അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അരമണിക്കൂറിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നില്ലെങ്കിൽ മിനിസ്റ്ററോട് പറയുന്നുള്ള മെസ്സേജ് എന്തോന്നാടാ ഇത്? നീ എന്താ തരിച്ചു നിൽക്കുന്നത്? നിന്റെ കൂടെ കൂടിയതിന് അവൻ എന്നെ കൊല്ലോ? നീ ബഹളമൊക്കെയാതെ ആദ്യം എന്താ നടക്കുന്നത് നോക്കാം. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക അല്ലേ? ശക്തി, എന്താ? എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. എന്തോന്ന് എന്തോന്ന് പ്രൂഫാ ഉള്ളത്? നീ ഒരു ചെറിയ തെറ്റ് ചെയ്തു. മിനിസ്റ്ററിനെതിരായിട്ട് നീ ചെയ്ത മീംസിന് വാക്കാണ് വാരണ്ടി എന്ന് ക്യാപ്ഷൻ വെച്ചു. നീ അപ്പൊ തന്നെ മനസ്സിലായി നീ തന്നെയായിരിക്കും ചെയ്തേക്കുന്നത്. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ല വിളിച്ചു വരുത്തിയത്. എന്റെ കൂടെ വാ. ദേവരാജ് കാരണം എത്രയോ സ്റ്റുഡൻസ് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആയിട്ടും കോളേജ് മാനേജ്മെന്റിന് കാശ് കൊടുക്കാൻ പറ്റിയില്ല. സോ ഫൈനൽ സെമിസ്റ്റർ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. അതിൽ എഫക്റ്റ് ആയവരിൽ ഞാനും ഒരാളാണ്, അറിയോ? നിന്നോട് നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി. അതാ നിന്നോട് വരാൻ പറഞ്ഞത്. ഞങ്ങൾ രണ്ട് മാന്യന്മാര്. കാർഡല്ലാതെ കാശ് കൊണ്ട് കറങ്ങാൻ പറ്റുമോ? അമെക്സ് ഒക്കെ ആണോ? ഇല്ല സർ. സിറ്റി ബാങ്ക്? ഇല്ല സർ. ചിട്ടിക്കുരുവി ബാങ്ക്? നോ സർ. കോളിയർ മാനേജർ? സർ സർ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരാമോ? സർ മെഷീൻ വർക്ക് ആവുന്നില്ല. ശരി, ഞാൻ നോക്കിക്കോളാം, നീ പോകൂ. നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ടൂ തൗസൻഡ് ഇലവനിലെ അണ്ണാ യൂണിവേഴ്സിറ്റി സിമ്പോസിയത്തിലെ ജി പി എസ് ബേസ് അലേർട്ട് സിസ്റ്റത്തിന് സ്റ്റുഡന്റ് അവാർഡ് വാങ്ങിയത് നിങ്ങളല്ലേ? സീനിയർ, നിങ്ങളുടെ പേര് ഗോപി എന്നല്ലേ? ഇവിടെ എന്താ ഗോപി മഞ്ചൂരിയൻ കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങളൊരു ശാസ്ത്രജ്ഞനാവുന്നല്ലേ ഞങ്ങൾ കരുതിയത്. അതൊക്കെ ഒരു സ്വപ്നമായിരുന്നില്ല ബ്രോ, ആഗ്രഹിച്ചാലും നടക്കണമെന്നില്ലല്ലോ. 10 മണിക്കൂറത്തെ ജോലി, 12,000 സാലറി കിട്ടും. ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു, ഇപ്പോൾ അതെല്ലാം ശീലായി, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. താങ്ക്സ് ഫോർ കമ്മിങ്. ഗോപി, ഗോപി ഇയുടെ നമ്പർ ഒന്ന് തരുമോ? 9884553681. ശരി. ഏത് പാട്ട് റിപ്പയർ ആവുന്നോ ആ പാട്ട് മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാവും. എന്താന്ന് വെച്ചാൽ ഈ ഫോണിന്റെ ഓരോരോ പാർട്സും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ശക്തി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ഫോണിന് ശക്തിയിട്ടിരിക്കുന്ന പേര് ഓറഞ്ച്. ഓറഞ്ചോ? പേരൊക്കെ മാറ്റൂലെന്ന് പറഞ്ഞിട്ട്? എടാ, ന്യൂമറോളജി ശരിയല്ലാന്നും പറഞ്ഞ് അവളാ ഓറഞ്ചിന്റെ പേര് മാറ്റിയത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അടിച്ചുവിടുന്ന കണ്ടില്ലേ, കലക്കല്ലേ. ഇവള് കസ്റ്റമർ കെയറിലേ ക്രെഡിറ്റ് കാർഡ് ലോൺ വിൽക്കുന്ന സെക്ഷനിൽ ജോലി ചെയ്തിട്ടുണ്ടാവും. അതാ ഈ എക്സ്പീരിയൻസ്. അവള് നമ്മുടെ കമ്പനി പാർട്ണറാ, മാജിയാദിക്ക് സംസാരിച്ചോണം. അവൾ അംബാനി ഫാമിലി, നീ അർഭജൻ സിംഗ്. മാച്ച് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിക്ക്. കോൺഫിഡൻസോടുള്ള വാക്ക്, വിശ്രമമില്ലാത്ത ജോലികൾ, ഒട്ടുക്കത്തെ പരിശ്രമം, ഇതാണ് നമ്മുടെ കമ്പനിയുടെ ടാഗ് ലൈൻ. പ്ലീസ് സർ, പ്ലീസ് ജസ്റ്റ് കൺസിഡർ ഫോർ വൺസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. മിസ്റ്റർ ശക്തി, ഐ ആം റിയലി ഇംപ്രസീവ് വിത്ത് യുവർ ഐഡിയ ടു ബിൽഡ് ദിസ് പേഴ്സണലൈസ്ഡ് മൊബൈൽ ഫോൺ. പക്ഷേ ഞങ്ങളുടെ ബോർഡിലുള്ള മറ്റ് മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ 5 ഫോട്ടോടൈപ്പ് റെഡിയാക്കുകയാണെങ്കിൽ ISO വെരിഫിക്കേഷൻ കിട്ടിയാൽ ഉടൻ തന്നെ we can sign the deal. sure sir, sure sir, തീർച്ചയായും സർ. എന്റെ പേര് ശേഖർന്ന സാറെ. താങ്ക് യു. ശക്തിയുടെ ടാലന്റ് കൊണ്ട് തീർച്ചയായും ഉയരങ്ങളിൽ എത്തും സർ. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർ ആ ഓപ്പർച്യൂണിറ്റി തരുമായിരുന്നെങ്കിൽ നാളെ ഇവൻ വലിയ ആളാവുമ്പോൾ സാറും അവന്റെ കൂടെ ഉണ്ടാവും. ഐ ലൈക്ക് യുവർ കോൺഫിഡൻസ്. ഐ ആം ഷുവർ ഹി വിൽ സക്സീഡ്.
നമ്മുടെ ജീവിതം ആ റിച്ചി സ്ട്രീറ്റിലെ ചെറിയ മുറിക്കിൽ തീരുന്ന ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എവിടെ നിൽക്കുന്നെന്ന് കണ്ടോ? ആ പെണ്ണുകാരനും കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ലേ. പ്ലീസ് റാ, മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിൽ മനസ്സർപ്പിച്ച് തീർക്കാവടാ. പക്ഷെ സത്യത്തിൽ ഇവളൊരു പുലിയാടാ. ബാംഗ്ലൂരിനൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ഓഫർ വന്നിട്ടുണ്ട്. അവിടുത്തെ ഡെമോ പ്രോജക്റ്റ് ഞാൻ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുവേണ്ടിയാ താങ്ക്സ്. ഞാൻ നിന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ ജോബ് ഓഫറും വാങ്ങി തന്നില്ല. പിന്നെ എന്നോട് നിന്നെ നന്ദി പറയുന്നേ.
നീ ലാപ്ടോപ്പ് കറക്റ്റ് സമയത്ത് എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ പ്രോജക്റ്റിനെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഈ ജോബ് ഓഫറും വരില്ലായിരുന്നു. ഈ വസ്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുന്ന ശീലമൊന്നും എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരേ ഒരു വിഷയം കൈവിട്ടു പോകരുതെന്ന് വിചാരിക്കുന്ന ബിസിനസ് മൈൻഡാ. അതും നീ കാരണം കൈവിട്ട് പോകുമെന്നൊരു പേടിയുണ്ട്. ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞോട്. ശരി, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എപ്പോഴാ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്? മൺഡേ ഇന്റർവ്യൂ, ഇന്ന് നൈറ്റ് ബാംഗ്ലൂരിന് ട്രെയിൻ. ഓ, പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? എന്തേ? ആ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ന്യൂയോർക്കിലാ ഉള്ളത്. 1 ഇയർ ജോലി ചെയ്താൽ ചിലപ്പോൾ ന്യൂയോർക്കിലോട്ടായിരിക്കും. നല്ല ഓഫർ, നല്ല കമ്പനി, മിസ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി. എനിക്കും മിസ് ചെയ്യണ്ടെന്നൊരു തോന്നലുണ്ട്. ഈ ലോകത്തില് എത്രയോ ആൺകുട്ടികളുണ്ട്. നീ ഇപ്പൊ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് കുറെ കുട്ടികൾ നിന്നോട് കൂട്ടുകൂടും. അതിലൊരാൾക്കെങ്കിലും നിന്നോട് ഇഷ്ടം തോന്നിയിട്ട് പ്രപ്പോസ് ചെയ്യും. അയാളോട് നീ സോറി, എൻ്റെ ലൈഫിൽ ഒരാളുണ്ട്, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറയണം. ആ ആള് തീർച്ചയായിട്ടും ഞാനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ആം ഫോളിൻ ലവ് വിത്ത് യു ആശ. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. നാളെ പറയാം. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയില്ല ശക്തി. ഞാൻ വളരെ ക്ലിയറാണ്, എനിക്ക് പ്രണയം, കല്യാണം ഇതൊന്നും വേണ്ട. വേണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. നിനക്ക് എന്ത് കുഴപ്പമാണ് ശക്തി? ഹാ, നിന്നെ കാണാൻ തന്നെ സൂപ്പർ അല്ലേ. നിനക്ക് എല്ലാ ടാലൻറ്റും ഉണ്ട്. നാളെ തന്നെ നിന്റെ ഓറഞ്ച് പ്രോജക്ട് ഹിറ്റായെങ്കിൽ നീ വലിയൊരാളാവും. അപ്പോ ജസ്റ്റ് ഒരു പാസിംഗ് ക്ലൗഡായിട്ടേ എന്നെ നീ കാണുള്ളൂ. ഒരെടുത്തുചാട്ടം പോലെ എനിക്ക് തോന്നുന്നത്. എന്നെ കൊണ്ടുപോയി വീട്ടിൽ വിടുവോ അതോ ഇവിടെ തന്നെ ഇറക്കി വിട്ടിട്ട് പോവോ? ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. നീ എന്നെ പറ്റിക്ക, എനിക്കത് നന്നായിട്ട് അറിയാം. ഏയ്, ഞാൻ പറയുന്നത് കേക്ക്. നിന്നെ വിട്ട് പിരിയുന്നത് എനിക്കും വിഷമമുള്ള കാര്യമാ. അയ്യോ, കറണ്ട് ഇല്ല. എന്നിട്ട് തിയേറ്ററിൽ സിനിമ ഓടുന്നുണ്ടല്ലോ. അത് ജനറേറ്ററിലാ ഓടുന്നത്. ഞാൻ തീപ്പെട്ട് ഇവിടെ ആയിരുന്നല്ല വെച്ചിരുന്നത്. ഒരു 20 വർഷത്തിന് ശേഷം തലമുടിയെല്ലാം നരയ്ക്കും, ചുളിവുകളൊക്കെ വീണിട്ട് ഒരുപാട് തടിച്ച് വണ്ണം വെക്കും. ചുമ്മാ പേടിപ്പിക്കല്ലേ ശക്തി. ബിപി കൂടും, മറവി എന്ന രോഗവും വരും, നെയ്തുകൂട്ടിയ സ്വപ്നമെല്ലാം മറക്കും. ആ സമയം പേടിയും കൂടെ ഉണ്ടാവും, അടുത്തെങ്ങും ആരും ഉണ്ടാവുമില്ല. ആ സമയം നിനക്ക് കൂട്ടിന് ആരെങ്കിലും ഉണ്ടാവണം. അപ്പൊ ആവശ്യം വരുവാണെങ്കിൽ SMS അയക്കാം ഞാൻ. അപ്പൊ നിനക്ക് മറുപടി അയക്കുന്നത് എന്റെ മകനായിരിക്കും. സോറി ആന്റി. I'm so late. ശക്തി, ഒരു മിനിറ്റ്. എന്താ ശക്തി, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ട്രെയിനിങ് പീരീഡ് 1 മന്ത്. മറക്കാതെ ഡെയിലി ഇവിടെ വന്ന് ഈ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് പോകാവോ? ഞാനില്ലെങ്കിലും നിത്യം ഉണ്ടാവും, പക്ഷെ ഇപ്പോ ബോംബെയിലേക്ക് പോയേക്കുക. പ്ലീസ്. പ്രപ്പോസ് അറിയിച്ചപ്പോ എല്ലാ ഉത്തരവാദിത്തം തരുവാണല്ലേ. Thank you. Bye. Bye. നാളെ
എൻക്വയറി കമ്മീഷനാണ്. അതൊക്കെ ലീഗലായിട്ട് നമുക്ക് പരിഹരിക്കാം. എന്നാൽ വീഡിയോ ഫുട്ടേജ് എവിഡൻസ് ഭയങ്കര സ്ട്രോങ്ങാണ്. കമ്മീഷനത് പ്രൂഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Silence. Before this commission starts, please avoid any unnecessary commotion and disturbance. അയാളെ എന്താ പറഞ്ഞെന്നൊന്ന് പറഞ്ഞു. ഞങ്ങളുടെ മന്ത്രി സിന്ദാബാദ്, ഞങ്ങളുടെ മന്ത്രി സിന്ദാബാദ്. Mr. Devaraj, we are here to assist the corruption charges against you with regard to the closure of 55 deemed universities across the country. ഈ ട്രയൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചാൻസ് കൂടി തരാം. ഇനി എന്തെങ്കിലും സത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ദേവരാജൻ എന്ന് പറയുന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് ഞാൻ കേന്ദ്ര സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ ഞാനിതാ സത്യം ചെയ്യുന്നു. ഇത് ഞാൻ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞ വെറും വാക്കുകളല്ല സാർ, എന്റെ ഹൃദയത്തിൽ നിന്നും വന്ന എന്റെ നാടിനും എന്റെ നാട്ടുകാർക്കും കൊടുത്ത വാക്കാണ്. മിസ്റ്റർ ദേവരാജ്, കം ടു ദ പോയിന്റ്. സാറേ, നമ്മുടെ നാട്ടിൽ സത്യത്തിനേക്കാളും റൂമറിനാണ് പവർ കൂടുതൽ. എന്റെ മേൽ ചുമത്തപ്പെട്ടുള്ള ആരോപണങ്ങൾ വെറും റൂമർ മാത്രമാണ്. ഇന്ന് ഇന്റർനെറ്റിലൊക്കെ മിമിക്സ് എന്ന പേരില് ഇത് ആര് പ്രചരിപ്പിച്ചെന്നോ എന്തിനു പ്രചരിപ്പിച്ചെന്നോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ എന്നെയല്ല അപമാനിച്ചത്, നമ്മുടെ നാട്ടിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ് അപമാനിച്ചത്. ഒരു നാടിന്റെ മുന്നേറ്റം പ്രധാനമായും തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. HRD മിനിസ്റ്റർ അപ്രൂവൽ ആക്കിയിട്ടുള്ള DMED യൂണിവേഴ്സിറ്റിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റി ഇല്ലെന്നറിയുമ്പോൾ അവരെ വാൺ ചെയ്ത് മുറപ്പടിയുള്ള യോഗ്യമായിട്ടുള്ള ഗുണനിലവാരമുള്ള സൗകര്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പോരാടിയത്. ആ യൂണിവേഴ്സിറ്റിയോട് കാശ് വാങ്ങിയതാണ് എന്റെ പേരിലുള്ള കുറ്റം. ഏതെങ്കിലും ഒരു കോളേജ് ചെയർമാൻ എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ഇതാ നീ ഉരിച്ച കോഴിയെ പോലെ ആക്കൂലേ, പിന്നാരെ കംപ്ലൈന്റ് ചെയ്യാ? കേളവന്റെ വാചകടി കേട്ടോ നീ. മേഡം, ഈ കംപ്ലൈന്റിൽ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്റെ മോൻ പ്ലസ് ടുവിൽ രണ്ട് പ്രാവശ്യം തോറ്റുപോയി. ഈ പ്രാവശ്യം രണ്ടാമതും അവൻ എക്സാം എഴുതുന്നുണ്ട്. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അവനെ കോളേജിൽ വിടാതെ എന്നെ ഗ്രാജുവേറ്റ് ആക്കാമായിരുന്നു. എന്നാൽ പദവി ഞാൻ ഒരിക്കലും ദുർവിനിയോഗം ചെയ്തിട്ടില്ല. എന്നാൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോയി, ഒരു മന്ത്രി എന്ന നിലയിൽ തോറ്റില്ല. നിങ്ങൾ കൈക്കൂലി വാങ്ങിയതിന് വീഡിയോ പ്രൂഫ് ഉണ്ട്, അതിൽ നിങ്ങളുടെ വീട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മരുമോന്റെ മുഖവും ആ വീഡിയോയിൽ റെക്കോർഡഡ് ആണ്. ഇതിന് എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണ് പറയാനുള്ളത്? ആ വീഡിയോ ഒരു പ്രാവശ്യം ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാമോ? ആരാ നിങ്ങൾ? താര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുവാ. ശരി, ഇറക്കിറക്ക്, വേഗം വേഗം. ദാ, എല്ലാം കൃത്യമായിട്ട് എണ്ണി നോക്കിയല്ലേ? അതെ ചേട്ടാ. സൂക്ഷിക്കണം, 500 കോടിയാ. ഓക്കെ. ആ വീഡിയോ ഒന്ന് സൗണ്ട് ഇല്ലാതെ പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? വൺസ് മോർ പ്ലീസ്, വിത്തൗട്ട് സൗണ്ട്. ആരാ നിങ്ങൾ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? തലയോലപ്പറമ്പിൽ നിന്ന് പാർട്ടി ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അകത്ത് കൊണ്ടുപോയി വെക്ക്. വാ വാ വാ. ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആണോ മേഡം? ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, തലയോലപ്പറമ്പ് താര എഞ്ചിനീയറിംഗ് കോളേജ് ആക്കി മാറ്റി. കഴിഞ്ഞ മാസം നടത്തിയ പാർട്ടി ഫണ്ട് പിരിവ് പാർട്ടി ഓഫീസിൽ പെയിന്റ് അടി നടക്കുന്നത് കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു, അറിയോ? അതിനെങ്ങനെ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മേഡം? ദി കമ്മീഷൻ വിൽ മീറ്റ് ഓൺ 14th February ഫോർ ദ ഫൈനൽ ഹിയറിംഗ്. കേസിന്റെ പോക്ക് കണ്ടിട്ട് അവൻ വീണ്ടും മന്ത്രിയാവുന്ന തോന്നുന്നു. കഷ്ടപ്പെട്ട് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് കേസാക്കിയ ഡിസ്കവറി ചാനൽ മലയാള ഡബ്ബിംഗ് പോലെ സംസാരിച്ച് നിസ്സാരമായിട്ടല്ല കേസ് ഇല്ലാതാക്കിയത്. അവൻ വീണ്ടും മിനിസ്റ്റർ ആവുകൂടാ? മരിച്ചുപോയ ആ വിദ്യാർത്ഥിയെ പോലെ ഇനി എത്ര വിദ്യാർത്ഥികൾ ബലിയാടാവും? എനിക്ക് കലിപ്പാവുന്നുണ്ട് കേട്ടോ. ഹലോ ഗോപി, ഞാൻ ശ്രീശക്തിയാ. എനിക്ക് അർജന്റായിട്ട് കാണണമെന്നുണ്ടായിരുന്നു, ഒന്ന് വരാൻ പറ്റുമോ? ഹായ് സീനിയർ. ഹലോ സീനിയർ.
ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്തു പറ്റി? അതെന്താന്ന് വെച്ചാ ഇപ്പം ജി പി എസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഡിവൈസിലെ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസ് വെച്ചൊന്ന് ട്രൈ ചെയ്താലെന്ന് ആലോചിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ഏതാണ്? സി പ്ലസ് ജാവ കപ്പിൾ സൂപ്പ് ലാംഗ്വേജ്. നീ ചുമ്മാ കളിക്കല്ലേ? ഡാറ്റ പുള്ളർ. ആ ഡാറ്റ പുള്ളറാണോ? എന്റെ അറിവ് വെച്ചാൽ പണം സൗത്ത് ഇന്ത്യയിൽ പോലുമില്ല. ഒരു പക്ഷേ ആ പണത്തിൽ വെള്ളം വീണാലോ, അല്ലെങ്കിൽ ആരെങ്കിലും കത്തിച്ചു കളഞ്ഞാലോ, അത് ഡിറ്റക്ട് ആവില്ലല്ലോ. തീർച്ചയായും. സീനിയർ, ഇനി ഒരു ഹെൽപ്പ് വേണം. ഇത് കുറച്ചാൾ ഓൺ ആയിരിക്കണം. എന്തെങ്കിലും സിഗ്നൽ കിട്ടി എന്നെ അറിയിക്കാനും മറക്കണ്ട. ശരി, ആയിക്കോട്ടെ. ഞങ്ങൾ വരട്ടെ. ആ താങ്ക് യു സീനിയർ. ആക്ച്വലി നിങ്ങളോട് ഞാനാണ് താങ്ക്സ് പറയണ്ടേ. 4 വർഷമായിട്ട് മട്ടനും ചിക്കനും കാനും തല മരവിച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു എഞ്ചിനീയറാണെന്ന് നിങ്ങളെന്നെ ഓർമ്മപ്പെടുത്തി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. സൂപ്പർ. ചേട്ടാ, ഇത് അണ്ടർഗ്രൗണ്ട് അല്ലേ, റേഞ്ച് ഉണ്ടാവില്ലെന്നേ. സമ്പാദിച്ചതൊക്കെ കേസിന് വേണ്ടി ചെലവാക്കേണ്ടി വരും തോന്നുന്നു. ചേട്ടാ, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും കോടികൾ സമ്പാദിച്ചുവിടെ നമുക്ക്. ഇതിനെക്കാരൊക്കെ വളരെ പ്രധാനം കേസിൽ നിന്ന് ജയിച്ച് പുറത്തു വരുന്നതാ. ഇനി എണ്ണി കഴിഞ്ഞില്ലേ? ഹലോ സീനിയർ, എന്നെ വിളിച്ചായിരുന്നോ? ആ ശക്തി എൻ്റെ ഡിവൈസിൽ നിന്ന് ഇൻഡിക്കേഷൻ കാണിച്ചായിരുന്നു. താൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് വേറെ വഴിയൊന്നും കണ്ടില്ല. ഞാൻ തന്നെ ജി പി എസ് ഫോളോ ചെയ്തു വന്നു. അതിപ്പോൾ കാക്കനാടുള്ള ഒരു ഗോഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ കണ്ടെയ്നറിൽ പണമാണെന്നാണ് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗോപി, ഗോപി
100 രൂപയുടെ നോട്ടില് GPS ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് ട്രാക്ക് ചെയ്തിട്ടാണ് സാറിനെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. ദേ ആർ ദ കൾപ്രിറ്റ്സ്. പീറ പയ്യനാടാ നീ. നീ വെച്ച 100 റൗണ്ട് നിന്നെ ഇവിടെ എങ്ങനെ വരുത്തിയെന്ന് കണ്ടോ? എന്റെ അടുത്താണോ നിന്റെ അഭ്യാസം കാണിക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ എനിക്കറിയാം കുറ്റബോധം ഉണ്ടാവും, പക്ഷെ അവനൊന്നും ആവില്ല, രക്ഷപ്പെടും. ഡാ ഞാൻ പറയുന്ന കേക്ക്, കുറച്ച് ദിവസം നീ ആശയുടെ വീട്ടിൽ താമസിക്കേ. അതാണ് അവനും നിനക്കും നമുക്ക് എല്ലാവർക്കും സേഫ്. ഇവന്റെ മുഖം അവർ കണ്ടു കാണും. The 500 and 1000 rupee notes hoarded by anti-national and anti-social elements will become just worthless piece of paper. Achcha, achcha, ella kai vittu poya cha. 500 1000 note government nirodhich cha. Vaadikalla vaadikalla va. Chumma kadanu kaaru va kadila. Note nirodhichu vachu kadali kondu poi kaashu kalanitte nimisha nera kondu ATM undaka njan oru bank employee onnum alla. 40 varsham ente ee buddhi kondu undaki panamaada idu. ഒരു രാത്രി കൊണ്ടുണ്ടാക്കിയ നിയമം കൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. ഇത് എവിടെ കൊടുത്ത് എങ്ങനെയാ പുത്തനാക്കി മാറ്റേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പണത്തിന്റെ കളർ ചിലപ്പോൾ മാറും, പക്ഷെ ഞാൻ മാറില്ല. ഞാൻ പറഞ്ഞതങ്ങോട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒരു വാൻ അയക്കാം, അതിൽ നമ്മുടെ ഭരത്ത് വരും. ഇതെല്ലാം എടുത്ത് നിങ്ങൾ അവന്റെ കൂടെ പോണം. അവൻ പുതുപ്പണമാക്കി മാറ്റിത്തരും. ആ വേഗം വിട്ടു. ആ നിങ്ങൾ ആർസി ബുക്ക് കാണിച്ചേ. ഇതുവരെ ചെക്ക് പോസ്റ്റേ ഉണ്ടായിട്ടില്ല. വണ്ടി യൂ ടേൺ എടുക്കളാ. ഒരുത്തൻ ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോകുന്നു. വാങ്ങാത്തൂരെ പോലീസുകാർ മൊത്തം പുറകുണ്ട്. ഒന്ന് വേഗം പോടാ. ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ, ലെഫ്റ്റിൽ വഴിയില്ല, നീ റൈറ്റിലോട്ട് പോടാ. റൈറ്റ് റൈറ്റ്.
പ്രോജക്റ്റ് ഒക്കെ ഓക്കെയല്ലേ? എന്താണെങ്കിലും ഒന്ന് പെട്ടെന്ന് ആവട്ടെ. ആ ഇപ്പോഴാണ് ഞാൻ അവിടുത്തെ സിഇഒയോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു തന്നെ. ഒരു മിനിറ്റ്. അശ, അശ, നീ നീ എന്താ ഇവിടെ? എന്താ? ഹേയ്, ഇന്റർവ്യൂ എന്തായി? വെൽ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഐ എം ആശ സുബ്രഹ്മണ്യം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബി ഇ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം താര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. 20 ഇയേഴ്സ് ആഫ്റ്റർ വെൽ, വാട്ട് യു വാണ്ട് ടു അച്ചീവ്? ഈ 20 വർഷത്തിന് ശേഷം എന്താ അവൻ ആഗ്രഹിക്കുന്നത്? ശരീരത്തിലൊക്കെ ചുളിവ് വീഴണം, ഒന്ന് രണ്ട് തലമുടിയൊക്കെ നരയ്ക്കണം, എന്ത് വണ്ണം വെക്കണം, മരവി എന്ന രോഗം വരണം, തനിച്ചിരിക്കാൻ പേടിയുണ്ടാവണം. അപ്പൊ എൻ്റെ അടുത്ത് എനിക്ക് താങ്ങായിട്ട് അവനുണ്ടാവണം. അവൻ്റെ ഓറഞ്ച് പ്രോജക്റ്റ് വിജയിച്ചു മുന്നേറണം. ആൺകുട്ടിയോ പെൺകുട്ടിയോ ഏതായാലും ഒന്ന് മതിയാവും. ഹണിമൂണ് നോർത്ത് ഇന്ത്യ, കുഞ്ഞിനോടൊപ്പം വേൾഡ് ടൂർ. ജീവിതം അങ്ങനെ ആസ്വദിച്ച് എനിക്കും അവനും സന്തോഷമായിട്ട് ജീവിക്കണം. വെരി ഇൻട്രസ്റ്റിംഗ് ആൻസർ. തന്റെ ആളുടെ പേരെന്താ? ശക്തി. അവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് നോൺസെൻസ് ആയിട്ട് തോന്നിയേക്കാം, എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഐ ലവ് യു ശക്തി. ഇവിടെ നിർത്താൻ, വണ്ടി ഒരു മിനിറ്റ് നിക്ക്. എന്നാ പിന്നെ ഞങ്ങൾ കൂടെ ഇറങ്ങട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ ആരും പുറത്തോട്ട് ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരിക്കേ. ആശേ, അല്പം ധൃതി കൂടി ഒന്നൊരു തോന്നലുണ്ട്. ഇല്ല, ഇത് നല്ലൊരു ജോലിയാണ്, തീർച്ചയായിട്ടും അത് മിസ് ചെയ്യാൻ പാടില്ല. ആശേ, ആശാ ഞാൻ പറയുന്നത്. വേണ്ട ആശാ, ഞാൻ പോവില്ല. ഹലോ, പോലീസുകാർ കണ്ടതുകൊണ്ട് ഞങ്ങൾ റൂട്ട് മാറിയാ വന്നത്. പോലീസുകാർ ഓടിച്ചോണ്ടിരിക്കുക ഞങ്ങളെ. അവിടെ എന്താ ഉള്ളത്? ഒരു വളവിലൊന്ന് കുടുങ്ങിയിരിക്കുക ഞങ്ങള്. വേറെന്തുണ്ട് ഇവിടെ? അടുത്തൊരു തിയേറ്റർ ഉണ്ട് വലിയ. വേറെന്തെങ്കിലും ഉണ്ടോ നോക്ക അവിടെ. പിന്നെ ഇവിടെ ഒരു വീടുണ്ട് വലിയ. ആ വീടിനകത്തേക്ക് പോ, പണമെല്ലാം എടുത്ത് ആ വീടിനകത്ത് വെക്ക്. ഞാൻ പറയാതെ ആ വീട് വിട്ട് പുറത്തേക്ക് വരരുത്. ഞാൻ പറയുന്നതും കേട്ടോ, മിണ്ടാണ്ടിരുന്ന നിങ്ങക്ക് കൊള്ളാം. ഒച്ച വെച്ച് പോരുത്, അവിടെ ഇരിക്കടി. മിണ്ടാണ്ട് അവിടെ ഇരുന്നോളാം, ഇല്ലെങ്കിൽ കൊന്നു തള്ളിട്ട് ഞങ്ങൾ അങ്ങ് പോവും. പറഞ്ഞേക്കാം, വേ വട വന്ന് കെട്ട്. തോക്ക് വെക്ക്, ആവശ്യമില്ലാതെ ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാ തല ചെതറും. പോലീസോട് അടുത്ത് ചുറ്റുന്നുണ്ട്. ഈ കുപ്പിലുള്ള സാധനം കഴിച്ചിട്ട് വണ്ടിയും കൊണ്ട് പോയി സിലിണ്ടർ ആയിക്കോ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ പോണ്ടിച്ചേരുന്ന് വരുന്ന വഴിയാ വെള്ളടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരെ കണ്ടപ്പോ പേടിച്ച് ഓടിയെന്ന് പറഞ്ഞാൽ പോ പോ പോ. വേമ്പോ ശബ്ദം ഉണ്ടാക്കരുത്. കുറച്ചു നേരത്തേക്ക് ഈ വീട് ഞങ്ങളുടെ കണ്ട്രോളിലാ. ശബ്ദം ഉണ്ടായി കഴിഞ്ഞാ കൊന്നു തള്ളിയത്. അവളെ ശക്തി, ആരാ ഇവരൊക്കെ? എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം.
പ്രേമ ആരോ നോക്ക്. സിദ്ധാർത്ഥേ, നാല് ജംഗ്ഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അഞ്ച് വണ്ടി മാറി കയറേണ്ടി വന്നു. ദീപയുടെ ആൾക്കാരല്ലേ ചുറ്റും. ഡാ, ഇത് മൊത്തം നിറഞ്ഞല്ലോ. ഡാ, ഇതെങ്ങനെയാണോ നിറഞ്ഞേ നോക്കിയേ, ഒരുപാട് നനഞ്ഞിരിക്കുക. സമ്പാദിക്കുന്നതിനേക്കാൾ സംരക്ഷിക്കാനാടാ ബുദ്ധിമുട്ട്. പണം ഈശ്വരനാടാ, നീയൊക്കെ കേട്ടിട്ടില്ലേ പണത്തിന് മീതെ പരുന്തും പറക്കില്ലാന്ന്. അച്ഛേ, ഇയാളാരെന്ന് മനസ്സിലായില്ലേ? മുൻ മന്ത്രിയായിരുന്നു മിസ്റ്റർ ദേവരാജൻ. ജനങ്ങളുടെ പണം സംരക്ഷിക്കാൻ വേണ്ടി പെരുമഴയത്ത് വന്ന് കയറിയതാ. ഒളിഞ്ഞു നോക്കി സിനിമ കണ്ടു. കോളേജിൽ എന്തിനു ഇത്രയും പണം ചോദിക്കുന്നെന്ന് ചോദിച്ചില്ലേ നീയ? ഫാക്കൽറ്റി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നും പറഞ്ഞ് നിന്റെ കോളേജ് സഹിതം മൊത്തം 55 കോളേജ് സർക്കാർ അടച്ചു പൂട്ടി സീൽ വെച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് തുറന്നില്ലേ? എങ്ങനെയാ ദേ നോക്ക്, 4 വർഷത്തെ പഠിപ്പിന് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങുന്നത്. അതുകൂടാതെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് തന്നോണ്ടിരിക്കണം എന്നാണോ? അതിനു മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? പഠിക്കണമെന്നുള്ള മോഹം തോന്നിയില്ലേ? അത് തെറ്റായി പോയെന്നാണ് സാറ് പറയുന്നത്. മിസ്റ്റർ ദേവരാജൻ, മലേഷ്യയില് 10ാം ക്ലാസ് വരെ പഠിച്ചവന് സലൂണിൽ ജോലി ചെയ്താൽ മാസം 50,000 രൂപ ശമ്പളം. കാനഡയില് മീൻകടയിൽ ജോലി ചെയ്യുന്നവന് മാസം 100,000 ശമ്പളം. എന്നാൽ ഇന്ത്യയിൽ മാത്രമാടോ 10,000 രൂപ ശമ്പളം മേടിക്കാൻ വേണ്ടി PA DA ഡിപ്ലോമ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ലക്ഷങ്ങൾ മുടക്കി ആൾക്കാർ ആത്മഹത്യ ചെയ്യുവാടോ? എന്ത് സർക്കാർ, എവിടുത്തെ സർക്കാർ, എവിടെ നോക്കിയാലും കൈക്കൂലി. ഒരാളെ കൊല്ലുന്നതിലും ക്രൂരത എന്താണെന്നറിയോ? ഒരുത്തൻ്റെ കഴിവിനെ അടിച്ചമർത്തി മരണത്തിലേക്ക് വിടുന്നത് തന്നെയാ. എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് കാരണം നിന്നെ പോലുള്ള അനിയ. ഈ ലോകത്ത് ആരാ കള്ളത്തരം ചെയ്യാത്തത്? നിയമപരമായി നീങ്ങി ഞാൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച് വീണ്ടും മന്ത്രിയായിട്ട് നിന്റെ മുന്നിൽ വരും ഞാൻ. അധികാരം പോയെന്ന് വെച്ച് ഞാൻ കുറ്റവാളിയാണെന്നല്ല എന്റെ അർത്ഥം. ഡാ വാടാ. പുറത്ത് CBI ചെക്കിംഗ് വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാ അറിയോ. എല്ലാ ചെക്ക് പോസ്റ്റിലും ഉള്ളത് അവരുടെ ആൾക്കാരാ. പണം ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല. പാൽവണ്ടി മദ്യവണ്ടി പോലും ചെക്ക് ചെയ്തിട്ടാ കടത്തിവിടുന്നത്. 1 മണിക്കൂറിനുള്ളൊരു വാൻ അയക്കാം. ഇവിടെയുള്ള സോഫയിലും മെത്തയിലും പാത്രങ്ങളിലും എല്ലാം പണം നിറച്ചിട്ട് വാനിലങ്ങ് കൊണ്ടുവന്നേക്ക്. ഈ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതാന്ന് തോന്നണം. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കി ബാലു നോക്കിക്കോളും. ശരിയല്ല, പണം സൂക്ഷിച്ചോണം. 2 ദിവസത്തിനുള്ളിൽ പുത്തനാക്കി മാറ്റിയിരിക്കണം. ഈ പണമാണ് വിധി മാറ്റുന്നത്. അതെ, പണം മാറ്റിയാൽ ഉടനെ 2 അങ്ങ് തീർത്തേര്. ആയിക്കോട്ടെ. പ്രണയ നൈരാശ്യം ആണെന്ന് തട്ടിവിട്ടേര്. ആ പിടിവിടെ. നിന്റെ കൂർമ്മ ബുദ്ധി വല്ലാതെ കൂടിയിരിക്കുക, അതുകൊണ്ടാ ഇങ്ങനെ ഓരോ ചിന്തകൾ വന്നത്. ഇപ്പോ നിന്നെ എന്താ ചെയ്യാ? ജീവനോടെ തന്നെ ഉണ്ടാവൂ, ജീവനോടെ തന്നെ ഉണ്ടാവൂ, ജീവനോടെ മാത്രമേ ഉണ്ടാവൂ നീ. ശക്തി കളിച്ച ഇങ്ങനെ ഇരിക്കൂടാ. എന്തെങ്കിലും പറ ശക്തി, എന്നോട് പറ. ആരുടെ നിങ്ങൾക്ക്? എന്തിനാ ഞങ്ങളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? മിണ്ടാതിരിക്കടി. മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഹലോ ശക്തി. ഓക്കേ, 10 മിനിറ്റിനുള്ളിൽ വാൻ ഇവിടെ എത്തും. ഫാസ്റ്റ് ഫാസ്റ്റ് വേഗം പാക്ക് ചെയ്യാൻ നോക്കുക. ആവട്ടെ, ഫാസ്റ്റ് ഫാസ്റ്റ്. ശക്തി, അതിന്റെ മുകളിൽ കിടന്ന് ചുറ്റാതെ അങ്ങോട്ട് അങ്ങനെ പോടാ. എന്താ പറ്റിയ? വേഗം പോടാ. ശക്തി,
സർ, അതേ ഐ ഡി വെച്ചുകൊണ്ട് അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിച്ചു. അതേ സ്റ്റാറ്റിക് ഐ പിയുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിച്ച് അവരുടെ ഫോൺ നമ്പർ, അവരുടെ അഡ്രസ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു സർ. സർ, ഇവർ രണ്ടുപേരും ആരാ ശക്തി? ആ റൈറ്റിലുള്ള ആളാ. ഇവനാണ് എല്ലാത്തിനും കാരണം. നമ്മളെ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ ആരും അറിയില്ല ആശ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ്. എങ്ങോട്ടാ പോന്നെ? ബാത്റൂം. കമോൺ കമോൺ, വേഗം പാക്ക് ചെയ്യടാ, ഫാസ്റ്റ്. വണ്ടി വരുന്നതിന് മുമ്പ് എല്ലാം പാക്ക് ചെയ്ത് പോണം. മൂവ്. എല്ലാത്തിനും കാരണം ഇവരാണാ. എന്റെ കസേരയും തെറിപ്പിച്ച് പണവും നഷ്ടപ്പെടുത്തി എന്നെ ഈ ഗതിയിലാക്കിയത് ഇവരാണാ. വെറും 23,000 രൂപയ്ക്ക് വേണ്ടി നമ്മളെ പെടാപ്പാടുപെടുത്തിയവനവൻ. കുടുങ്ങിയില്ലടാ നീ, കുടുങ്ങിയില്ലടാ നീ. അവിടെ ഇവിടെ ഒളിച്ചു നടന്ന് അവസാനം എന്റെ തന്നെ പെട്ടില്ലേ? കുടുങ്ങിയത് ഞാനല്ല, നീ. ഇതാണ് ദേവരാജന്റെ വീട്, ഇതായുടെ അളിയന്റെ വീട്, ഇതാണ് കോളേജ്, ഇത് ഞാൻ പറഞ്ഞ ഫാം ഹൗസ്, ഇതവന്റെ സെറ്റപ്പിന്റെ വീട്. അതറിയടാ, നീ ഒന്ന് ചുമരി. ആ വീടിന്റെ അടുത്തുള്ള എല്ലാ സ്പീഡ് ബ്രേക്കറിലും ഞാൻ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് വണ്ടി അതിന്റെ മുകളിൽ കൂടി കയറി ഇറങ്ങുമ്പോഴും അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ സ്കാനാകും. ഈ എയർപോർട്ടിലൊക്കെ പെട്ടിക്കകത്ത് എന്താന്ന് കാണിക്കൂലേ, അതുപോലെയോ? അതെ. എടാ, അപ്പൊ അവൻ പഴയ പണമൊക്കെ പുതുക്കാൻ പുറത്തെടുത്തല്ലേ പറ്റൂ, അപ്പൊ പിടിക്കാലോ. അതന്നെയാണ് പ്ലാന്. സീനിയർ, നിങ്ങൾ രണ്ടുപേരും ഡേ ആൻഡ് നൈറ്റ് ഉറങ്ങാതെ ഒന്ന് പരിശ്രമിച്ചാ അവൻ ഏത് വണ്ടിയിലാണ് പണം കടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. സിറ്റിയിലൂടെ വരാതെ നാട് മുഴുവനും ചുറ്റിക്കറങ്ങി വന്നത് നീ അറിഞ്ഞോണ്ടല്ല, ഞാനാണടാ അതിന് കാരണക്കാരൻ.
ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റ് വെപ്പിച്ചു. നീ യു ടേൺ എടുക്കുന്ന സമയത്ത് ഒരു ബൈക്ക് കുറുകെ ചാടി തോർക്കുന്നുണ്ടോ? അതിന് കാരണവും ഞാൻ തന്നെയാണ്. ഹലോ ശക്തി, ഇപ്പോ വാൻ നിന്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. പണത്തിനോടൊപ്പം നിന്നെ ഇവിടെ വരുത്തിയിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പ്രൂഫോടെ പിടിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഈ റൂമിന്റെ ഓരോ ചുമരിലും ഞങ്ങൾ ഹിഡൻ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നീ വന്നതും നീ സംസാരിച്ചതും എല്ലാം റെക്കോർഡായി കഴിഞ്ഞിരിക്കുന്നതാ. ഞങ്ങളുടെ നീക്കങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. പക്ഷെ വിചാരിക്കാത്ത പോലെ ഒരു കാര്യം നടന്നു. ആശ ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് വന്നത്. ആശ, ആശ, നീ എന്താ ഇവിടെ? അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ സഹിച്ചത്. മൂന്നാം ക്ലാസ് പോലും പാസ്സാകാത്ത നീ ചാക്ക് കണക്കിന് 2000 കോടിയല്ലടാ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച ഞങ്ങൾ മാസം 10,000 രൂപ സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചാകണമെന്നാണ് അവിടെ പറയുന്നത്. നീ ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ലടാ. എല്ലാ പ്രൂഫുകളും എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തിരിച്ചു വേണോടാ. ഡി മന്ത്രി ദേവരാജൻ CBI വിചാരണയോടനുബന്ധിച്ച് കെട്ടുകണക്കിന് കോഴപ്പണം സൂക്ഷിച്ച ഒരു വീട് കണ്ടെത്തിയിരിക്കുകയാണ്. വാർത്തകൾ വിശദമായി. കൂടാതെ കോഴപ്പണത്തിന്റെ പേരിൽ വെടിവെപ്പുണ്ടായതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ മുഖ്യപ്രതി ദേവരാജനും അദ്ദേഹത്തിന്റെ സഹായികളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിയേറ്റ് മരിച്ചു. മുൻ HRD മന്ത്രി ദേവരാജന്റെ കോഴപ്പണം സൂക്ഷിച്ചിരുന്ന വീട് കണ്ടെത്തി. ഈ പ്രശ്നത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ എല്ലാവരും അവിടെ വെച്ച് തന്നെ തൽക്ഷണം മരിച്ചു. കൂടുതൽ വിവരങ്ങളിലേക്ക്. സർ, ആ മുഴുവൻ പണം എണ്ണി. മൊത്തം എത്രയുണ്ട്? 500 കോടിയിൽ 23,000 കുറവുണ്ട് സർ. ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം? പൊളിച്ചടാ, 100 രൂപയുടെ നോട്ട് 23,000 രൂപയ്ക്ക് CBI ഓഫീസർ സിദ്ധാർത്ഥ മേനോൻ സല്യൂട്ട് അടിക്കുന്നു. തൊണ്ടയിൽ പരിക്ക് പറ്റിയ വെള്ളിയാളാവെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? നിയർ MGR എന്ന് കരുതിയോ? മീശ മാധവല്ല നമ്മുടെ ദിലീപ് ഏട്ടനടാ. ചിങ്ങമാസം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും അവരെ സേഫ്റ്റി മാത്രമേ അവരത് നോക്കുകയുള്ളൂ. ഇൻഫാക്ട് അത് മാത്രമേ ചെയ്യുള്ളൂ. യു ഡൻ മോർ ദാൻ ദാറ്റ്. എത്ര പേരതിന്റെ പിന്നിൽ എത്ര കുഴപ്പണം പിടിച്ചു, എത്രയും വിദ്യാർത്ഥികൾ ഇത് ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. ഹലോ സർ, മീറ്റ് മിസ്റ്റർ ബാലാജി. ഹലോ മിസ് ആശ. ഞങ്ങൾ ഈ കേസിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സർ. സാർ, എനിക്കൊരു ഡൗട്ട്. എങ്ങനെയായിരുന്നു സാർ നമ്മുടെ സുകുമാരക്കുറിപ്പിനെ പിടിച്ചത്?
അതെന്റെ ഡ്യൂട്ടിയല്ലോ. സ്വാശ്രയ കോളേജ് കോഴപ്പണം തന്റെ ജീവൻ പണയം വെച്ച് വെളിച്ചത്ത് കൊണ്ടുവന്ന ശ്രീ ശക്തിക്കും സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ചേർന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്നും അധികമായി ഈടാക്കിയ കാശ് വിദ്യാർത്ഥികൾക്ക് തന്നെ തിരിച്ചുകൊടുക്കാൻ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി.